ഉത്സവം ഭംഗി നടത്തണം. പക്ഷേ ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ വേണോളിയാണത്. ചേച്ചി, വെടിക്കെട്ടിനും അലങ്കാരങ്ങൾക്കും അനാവശ്യമായി പണം ചെലവാക്കുന്നത് ശരിയല്ല. ശരിയും തെറ്റും ഞാൻ തീരുമാനിക്കും. മംഗളത്തെ തവാറിന്റെ കീർത്തി എന്നും നിലനിൽക്കണം. കരിമ്പെല്ലാം ഓർത്തിട്ട് എന്താ കാര്യം? ഗോവിന്ദപ്പിള്ളെ, മേക്കൂട്ടമ്പലത്തിലെ ഒമ്പതാം ഉത്സവം ഇന്നും മംഗലത്തുകാരെ നടത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോ ആ പതിവിന് മാറ്റം വരുത്തണോ? തമ്പി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എല്ലാം ഭംഗിയായി നടത്തിയിരുന്നു. കുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷവും ഇതുവരെ ഞാനിതിന് മാറ്റം വരുത്തിയിട്ടില്ല. അല്ല, തറവാട്ടിലെ ഇപ്പോഴത്തെ ഞെരുക്കം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും ആളുകഴിഞ്ഞാൽ ആര് നടത്തിയാലും ഉത്സവം നന്നാവണം, അതാണ് കരക്കാരുടെ ആഗ്രഹം. ഒമ്പതാം ഉത്സവം മേലെ പഠിക്കക്കാര് നടത്താമെന്നാ പറയുന്നേ. അവരുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഇതെന്നാ ശങ്കരപ്പിള്ള, അവർ മേലെ പഠിക്കക്കാരായത്? കണ്ട ഒരു മംഗലത്തെ കുടിയടപ്പുകാരായിരുന്നില്ലേ? അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ അവര് തന്നെ കരയിലെ പ്രമാണിമാര്. അത് ഈ മംഗലത്തിന് ചത്തിട്ട് മതി. ഉത്സവം ഞാൻ നടത്തും പൊടി ദൂരമായിട്ട്. അല്ല, അതിന് പണം വേണ്ടേ? പണത്തിന് ഞെരുക്കമാണെന്ന് അമ്മച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാനെങ്ങനാ പറയുന്നത്? അത് ഉത്സവ കാര്യത്തിന്. ശരീരത്തിന് ചിട്ടയും പണിയെടുപ്പും ഒക്കെ ഉള്ളതല്ലേ, മനസ്സാക്ഷി നടക്കും. അല്ല, നടക്കില്ലെന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഈട്. ഈ വീടും പറമ്പും ഞാൻ പണയം എഴുതി തരാം. ആ, എന്നാ ഞാൻ പറഞ്ഞത്. കൊല്ലം തോറും ഉത്സവത്തിന് വേണ്ടി അമ്മ ഉള്ളതെല്ലാം ഇവർക്ക് എഴുതി കൊടുത്തു. ഇനി വീട് മാത്രമേ ഉള്ളൂ. ഇതും കൊടുത്താൽ നമ്മൾ എങ്ങോട്ട് പോകും? അത് ഞാൻ തീരുമാനിച്ചോളാം. ആ, ഇനി ഞാനും കൂടി തീരുമാനിക്കാം. പിന്നെ തല ഇരിക്കുമ്പോ മാലാടരുന്ന ആ പ്രമാണം. താലേ വീട് പണയത്തിന് മേടിക്കുമോ? അമ്മച്ചി തന്നെ മേടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അമ്മയോട് മേടിച്ചാലും വെള്ളത്തിൽ പോവാടോ? അതെങ്ങനാ? ഞാനും അമ്മനി മൈനറാ, ഞങ്ങൾ വലിയവണ്ടേ കേസ് കൊടുക്കും. കർത്താവേ ചതിച്ചോ, എന്റെ പൊന്ന് അമ്മച്ചി പോയടോ പോയി. ഇനി പണം ഇടപാടിനായി ചെറിയാട്ട് നീ പരിക്കകത്തോട്ടില്ല. എന്താ മോനെ? അമ്മാവൻ എനിക്കൊരു ജോലി വാങ്ങിത്തരണം. നീ പഠിച്ചോണ്ടിരിക്കല്ലേ? പഠിത്തം നിർത്തി അമ്മാവ. അതെന്തേ? ഫീസ് കൊടുക്കാൻ കാശില്ല. ഓഹോ, ായാലും നീ പഠിത്തം നിർത്തണ്ട. ഇവിടുത്തെ കുട്ടികൾ സ്കൂൾ പോകുമ്പോലെ നിന്നെയും ഞാൻ അയക്കും. എന്താ? വേണ്ട അമ്മാവ, എനിക്കിനി പഠിക്കണ്ട. അമ്മിനിക്കുട്ടിയെ പഠിപ്പിച്ചാ മതി. ഒരു കാര്യം പറയാം. എന്താ മാധവ? ഓ,
എന്തോ എന്റെ ഉടുപ്പ് എടുത്തേ. ഞാനേ അത്യാവശ്യമായി ഒരിടം വരെ പോവുക. ഒന്നും കഴിച്ചില്ലല്ലോ. വന്നിട്ട് കഴിക്കാം. നീ എനിക്ക് കാപ്പി കൊടുക്ക്. അവരും ഞാനിവിടെ ഇരിക്കും. ഇന്ന് എന്താ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞത്? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ ഗോപി? ഇനിയിപ്പം വലുതായിട്ടില്ല വീട്ടുകാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മാവനുണ്ട്. നിങ്ങൾക്ക് ആരുമില്ലല്ലേ? അതെന്താ അമ്മയുമില്ലേ? അമ്മ ഒറ്റയ്ക്ക് എന്തെയും വേണോ? നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരെ. നല്ല ശിക്ഷയായി. അമ്മ കൊന്നാലും വരത്തില്ല. ആ എല്ലാരും വാ, കാപ്പി കുടിക്കാം. അച്യുതനോ? ഓ, വാസുവിന്റെ കാര്യത്തിന് വന്നതായിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ കള്ളനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിവിടുന്ന പ്രശ്നമേ ഇല്ല. വാസു കള്ളനല്ല. പിന്നെ അവന്റെ വീട്ടുമുറ്റത്തെ കുളത്തിൽ നിന്നും പോലീസ് തൊണ്ടി കണ്ടെടുത്തോ? അതെങ്ങനെ കുളത്തിൽ വന്നുവെന്ന് മുതലാളിക്ക് അറിയാമല്ലോ. ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇരിക്കുന്നുണ്ടോ? സംശയമെന്താ? ഒരു നിസ്സാര കുറ്റത്തിന് നിങ്ങളന്ന് വാസുവിനെ പിരിച്ചുവിട്ടു. ഞങ്ങൾ എതിർത്തതുകൊണ്ട് നിങ്ങൾക്ക് അവനെ തിരിച്ചെടുക്കേണ്ടി വന്നു. ആ പക പോക്കാനല്ലേ നിങ്ങൾ ഇപ്പോഴും ഈ കള്ളക്കേസ് ഉണ്ടാക്കിയത്? കള്ളക്കേസോ? അവൻ കുറ്റം സമ്മതിച്ചല്ലോ. പോലീസിന്റെ മർദ്ദനേറ്റപ്പോൾ അവൻ ചെയ്യാത്ത കുറ്റം വഹിച്ചിരിക്കും. മുരളി, ഞങ്ങൾക്ക് ഒരപേക്ഷയുള്ളൂ. വാസുവിനെ ഇറക്കി വിടണം. സഹായം വരെ ഇദ്ദേഹത്തിന്റെ കാര്യം പിടിക്കുന്നത്. വാസുവിനെ ഇറക്കി ഇരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. അച്യുത, മുന്നോട്ട് വന്ന്. അച്യുത, നീ മംഗലത്തെ തറവാട്ടിലതല്ലേ? പക്ഷേ നീ തൂളെ കേട്ട് നടക്കുന്നവരെല്ലാം എടപ്പാളിയാണല്ലോ. ഓഹോ, എങ്കിൽ ഞാൻ മുതലാളിന്റെ തോളിൽ കയറാം. അച്യുത, നീ ബുദ്ധിമുട്ടുകാരനാണ്. നിനക്കെന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സഹായത്തിനുണ്ട്. തൽക്കാലം ഒരാവശ്യമേ ഉള്ളൂ. പറയൂ. വാസുവിനെ ഇറക്കി വിടണം. ഇല്ലെങ്കിൽ മുതലാളിക്ക് ഫാക്ടറി കടക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമല്ലോ? കാണാൻ പോകുന്ന പോലും പറഞ്ഞു കേൾപ്പിക്കണം. വാസനാവേ, നിനക്കാ വീട്ടിൽ പോകാൻ എന്ത് കാര്യം? നിന്റെ അച്ഛനെ നിഷേധിച്ച് ഇവിടുത്തെ കാര്യസ്ഥൻ വേലുവിന്റെ മോളെ സമ്മതം ചെയ്തവനാ നിന്റെ അമ്മാവൻ. അന്ന് അവനെ ഈ പഠിക്ക് പുറത്താക്കിയതാ. അതുകൊണ്ട് അമ്മാവന് ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നു. ഈ തറവാട്ടിൽ പറഞ്ഞവൻ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നതാണോടാ അന്തസ്? എടാ, അവൻ ഈ സ്നേഹം ഭാവിച്ച് വാലാട്ട് നടക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? നിന്നെ വശത്താക്കിയിട്ട് വേണം ഈ തറവാട്ടിൽ കയറാൻ. അതിന് ഞാൻ കത്ത് എന്റെ 16 അടിയന്തരം കഴിയണം. അമ്മാവൻ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആര് വിളിച്ചാലും ഈ വീട്ടിൽ കയറിയില്ല. എന്താടി ഇന്ന് പള്ളിക്കൂടം നേരത്തെ വിട്ടോ? ടീച്ചർ എടുക്കാത്ത ഇറക്കി വിട്ടത്? ഏഴരപ്പാലയാണ് നിന്നെ ഇറക്കി വിട്ടത്? ഹെഡ് മാസ്റ്റർ യശ്മാഷോ? ആ തറകലെ നാണുവിന്റെ മോനല്ലേ നിന്റെ യശ്മാഷോ? അവന്റെ അമ്മേ, പണ്ട് ഈ വീട്ടിൽ ചാണകമാരാ നിന്നതാ. നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി അല്ലോടിയാവും നിന്നെ ഇറക്കി വിട്ടത്. അമ്മ എങ്ങനെ ഇതൊക്കെ പറയുന്നത്? ടീച്ചർ എടുക്കാതെ പഠിക്കാൻ പറ്റുമോ? കൂലിപ്പണിക്കാരനാണെങ്കിലും അമ്മയും പിള്ളേരെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഫാക്ടറിക്ക് അകത്ത് പോണം. വഴി മാറിത്തരണം. വാസുവിനെ തിരിച്ചെടുക്കാൻ ഞങ്ങൾ അകത്ത് വിടില്ല. മാറിത്തരാ പറഞ്ഞു. എല്ലാവരും നിൽത്തിരിക്കണം. ഈ ഇരിക്കുന്ന തൊഴിലാളികളെ ചവിട്ടി മെതിച്ച മലയാളിക്കകത്ത് പോകാൻ പറ്റൂ. ഞാൻ പോകും. ജാനകി, ഒരു ജാനകി. അവൻ സന്ധിച്ചു തുടങ്ങുന്ന കിടക്ക വീട്ടുകാർ പറഞ്ഞോടി. കാലത്ത് ഇറങ്ങിപ്പോയാണ്, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കയറി നോക്ക്. എവിടെ വിളിച്ചിരുന്നാലും നേരം വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവനെ പിടിക്കും. ആരേ അത്? മോനെ അമ്മാവനാണ്.
അമ്മവാ, വൈകുന്നേരം അമ്മാവനെ തിരക്കി പോലീസുകാർ വന്നിരുന്നു. എന്നിട്ട് ഇവിടെയും അമ്മ സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് അമ്മ പറഞ്ഞു. മോനെ, വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ പേടിയാവോ? ഇല്ല അമ്മ. എന്നാല് അവിടെ ചെന്ന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് അമ്മായിടുന്ന് പറഞ്ഞിട്ട് വരാമോ? ശരി അമ്മ. സൂക്ഷിച്ചു പോകണം. ശരി അമ്മ. അമ്മ നല്ല ഉറക്കണം. അമ്മയെ നടത്തേറിയിരിക്കണം. പോലീസുകാരുടെ കയ്യിൽ അകപ്പെടാതെ തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ പറയണം. ഞാൻ പോയി പറയാമെ. വേണ്ട മണി, നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. എങ്കിലും പോകണം മണി. ശരി മണി, എളുപ്പം ചെല്ലേ. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, വരണം. അമ്മ, അമ്മയുടെ പോലീസിനെ അറിയിച്ചത്? അതെടാ, ഈ പരവാടി നികത്തി കരുവാരിത്തേക്ക് ഇറങ്ങിപ്പോയെന്ന് ഞാൻ വെറുതെ വിടില്ല. എന്തായാലും അമ്മയുടെ അമ്മയുടെ കൂടപ്പുറത്തല്ലേ? കൂടപ്പുറത്ത്? എനിക്ക് അങ്ങനെ ഒരു കൂടപ്പുറത്തില്ലടാ. അവനെന്റെ ശത്രുവാണ്, കുടുംബദ്രോഹിയാണ്. അച്ഛനെ അറസ്റ്റ് ചെയ്തോ? കൺഗ്രാചുലേഷൻസ് ഇൻസ്പെക്ടർ. അവനാണ് ഫാക്ടറിയിലെ ഏറ്റവും വലിയ വിലവേദന. ഇനി അവൻ എഴുന്നേറ്റ് വന്ന് സമരം ചെയ്യരുത്. ഇന്ന് എങ്ങനെ ഇരിക്കുന്നു സഖാവെ? ഇടതുവശം അനക്കമേല. ഒരു മാസമായില്ലേ ഈ കിടപ്പ് തുടങ്ങിയിട്ട്? നടുവിനാ ചവിട്ട് കിട്ടിയത്. നീലം തിരിച്ചു കിട്ടിയത് എന്ന ഭാഗ്യം. കഷായം കുടിക്കുന്നില്ലേ? അതിന്റെ കയ്പ് കൊണ്ട് എന്റെ വാം അരടിച്ചു പോയി. ഇതിന് ആയുർവേദ ചികിത്സ നല്ലത്. ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോയി. എവിടേക്കാ? കഷായത്തിന് മരുന്ന് മേടിക്കാൻ. സഹാബിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പണപ്പിരിവ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആ പണം എനിക്ക് ആവശ്യമില്ല. അത് സമരത്തിന് വേണ്ടി ചെലവാക്കും. എന്ത് ത്യാഗം സഹിച്ചും സമരം വിജയിപ്പിക്കണം. ഒരു കൊച്ചു മാലയും പൂക്കാണ്ടി പോലുള്ള രണ്ട് പൂവും അല്ലേ നീ ഇവിടെ കൊണ്ട് പണയം വെച്ചിരുന്നത്? മോനും പലിശയും കൂടെ കൂട്ടിക്കഴിഞ്ഞാ കാശിപ്പ ഇങ്ങോട്ട് വരും. അയ്യോ ചെറിയാച്ച, 250 രൂപയല്ലേ ഞാൻ മേടിച്ചുള്ളൂ. അപ്പൊ പിന്നെ പലിശ പോയി. അവൻ മലവെള്ളം പോലല്ലേ അത് കയറി പോകുന്നത്. അച്ഛൻ എനിക്കിട്ട മോളെ, നമുക്ക് വലിയൊരു മാല മേടിച്ചു തരാം. ഇത് വിളിച്ചെടുത്തു. നേര് പറഞ്ഞ നിങ്ങളെടുത്തു നോക്കെ എനിക്കിത് വാങ്ങിക്കാൻ വലിയ മനപ്രയാസമാണ്. പക്ഷെ നീ ഞാനും തൊഴിലുകാരനായി പോയില്ലോ. ആ മോളെ, മോള് പോയി ആ ബുക്കിലെ കടയിൽ ഒന്ന് മുറുക്കാൻ മേടിച്ചാ. ആ മോളെ, കാലിപ്പോയി മേടിക്കണം കേട്ടോ. ശരി. അച്ഛനെ കിടപ്പായതിനു ശേഷം വീട്ടിൽ വലിയ മുഴുക്കോ അയ്യോ. എന്ത് ചെയ്യാനോ ചെറിയാച്ച, ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. മനസ്സ് വച്ച വഴി ഉണ്ടാവും. അതെങ്ങനെ? നീ രണ്ടു മൂന്ന് പെട്ടതല്ലോ, നിന്നോട് ഞാൻ കത്തിരിച്ച് പറയാം. ചെറിയാച്ച, ഞാൻ അത്തരക്കാരിയല്ല. എനിക്ക് വല്ലതും അറിയാൻ പോകുന്നു. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്ന പോലെ കേട്ടാ. നിന്റെ സർവ കഷ്ടപ്പാട് ഞാൻ തീർത്തു തരാം. കൈ നിറച്ച് കാശും തരാ മതി. ആ കാശ് എനിക്ക് വേണ്ട. പിന്നെ കണ്ടാലും ഉള്ള ഒരാശയാരി അത് ഒതുക്കി തോന്നുന്നില്ലേ പരമദ്രോഹി. ഒത്തിരി പൊന്നുണ്ടായിരുന്നത് മുഴുവൻ അവന്റെ പെട്ടിയിലായി. എന്റെ മാലയുടെ കയ്യിലാണ്. എനിക്ക് ഇവിടെ നിന്നൊന്ന് എഴുന്നേക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നേനെ. വന്നോരമ്മേ
തിന്മയിൽ നിന്നു നമ്മ കാത്തൂരേറ്റിക്ക ചെമ്മേ കനിയുള്ള കന്നി അമ്മ ഇല്ല, അച്ഛനും മകൻ ഒരു കള്ളനായിക്കൂട. മോഷ്ടിച്ച പണം ഈ വീട്ടിൽ പാടില്ല. ബോധി ഇതെവിടെയും എടുത്തോ, അതിനെ തന്നെ കൊണ്ടുപോയി കൊടുക്ക്. ശബ്ദിച്ചു മകൻ ജോലി ചെയ്താണോ നിങ്ങൾക്ക് ഞാൻ വളർത്തിയത്? ഈ കൈ കൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ ഞാൻ തൊട്ടിട്ടില്ല. എന്റെ മക്കളുടെ കൈകളും ശുദ്ധമായിരിക്കണം. അച്ഛാ, എന്റെ അമ്മയുടെ അനിയത്തിയുടെ മാല ഇതിനകത്തുണ്ട് അച്ഛാ. അത് തിരിച്ചെടുക്കുന്ന രീതിയിലല്ല, ഇത് മോഷണമാണ്, മോഷണം. ഇത് തിരിച്ചു കൊടുക്കാതെ നീ വീട്ടിൽ കാലു കൂത്തരുത്. പോ, പോ. കോട്ടൺ മിൽ മാനേജർ മേനൻ സ്പീക്കിംഗ്. അതെ, മിൽ ലീസിന് കൊടുക്കുകയാണ്. സോറി, ഇന്നലെ ഒരാളോട് വാക്ക് പറഞ്ഞുപോയി. വൺ മിസ്റ്റർ ഗോപിനാഥൻ നായർ, ഒരു വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു. 10 മണിക്ക് വരാമെന്നാണ് പറഞ്ഞത്. ഏ, അത് പ്രൊപ്രൈറ്റർ ജയന്തിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ,
പറയണം ചേട്ടാ. മലബാറിൽ നിന്ന് ഒരു മിസ് നമ്പ്യാര നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ട് എന്ന് ലീസിന് കിട്ടുമെന്ന് ചോദിച്ചതാ. ഒരാൾ പത്ത് മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഏതായാലും ഈ സ്ഥാപനം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് ഇങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. സിംഗപ്പൂരിൽ വെച്ച് ആലോചന വന്നപ്പോഴേ ഞാൻ അച്ഛനെ അഡ്വൈസ് ചെയ്താ മില്ല് വാങ്ങണ്ടെന്ന്. പക്ഷെ കേട്ടില്ല. പിന്നെ ലാഭത്തിന് കിട്ടിയത് കൊണ്ടാ അച്ഛൻ മില്ല് വാങ്ങിയത്. അദ്ദേഹം മരിക്കുന്നത് വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടന്നില്ലേ? കുഞ്ഞിന്റെ ഭർത്താവിന്റെ പെരുമാറ്റം കൊണ്ടാണ് തൊഴിലാളികൾ പിണങ്ങിയത്. ഭർത്താവ്? അയാൾ ഒരു മനുഷ്യനാണോ മേലും ചേട്ടാ? എന്റെ അച്ഛന്റെ പണം കണ്ടുകൊണ്ടാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത്. അയാൾ എന്റെ ജീവിതം നശിപ്പിച്ചു. കിട്ടാവുന്ന പണം മുഴുവൻ അയാൾ അപഹരിച്ചു. ഒടുവിൽ എനിക്ക് അയാളെ ആട്ടി ഓടിക്കേണ്ടി വന്നു. ഇന്ന് അയാളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. ഞാൻ ഗോപിനാഥൻ നായർ. ഞാൻ മാനേജർ എ ആർ സി മേനോ. അവർ ഫൈൻ വരൂ. ഇതാണ് മില്ലുടമ ജയന്തി. ഗുഡ് മോർണിംഗ് മാഡം. ടേംസ് ആൻഡ് കണ്ടീഷൻ നീ തന്നെ സംസാരിച്ച് തീരുമാനിച്ചാൽ മതി. ഓ ക്ഷമിക്കണം, ഞാനൊരു മധ്യവർത്തിയിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങളല്ലേ മില്ലുടമ. ആ നിലയ്ക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അച്ഛന്റെ കാലം തൊട്ടുള്ള മാനേജറാണ് ഇദ്ദേഹം. ഈസ് വെരി എഫിഷ്യന്റ്. പിന്നെന്താ മില്ല് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചത്? തൊഴിൽ കുഴപ്പങ്ങൾ, ലേബർ പ്രോബ്ലംസ്. ഐ സീ. ക്ഷമിക്കണം, ഞാൻ മിസ് ജയന്തി എന്ന് വിളിച്ചോട്ടെ? വെൽ മിസ് ജയന്തി, നിങ്ങളുടെ പേര് കേട്ടപ്പോൾ തോന്നിയ രൂപം ഇതായിരുന്നില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞ മധ്യവയസ്ക എന്നാണ് ഞാൻ കരുതിയത്. ബട്ട് യു ആർ സർപ്രൈസിംഗ്ലി യങ് ആൻഡ് ചാർമിംഗ്. നിങ്ങളെപ്പോലെ കഴിവും തന്റേടവുമുള്ളൊരു സ്ത്രീ വെറും തൊഴിൽ കുഴപ്പത്തിന്റെ പേരിൽ ഈ മില്ല് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചത് ശരിയായില്ല. മിസ്റ്റർ ഗോപിനാഥ്, പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമില്ലാതായാൽ എന്തു ചെയ്യും? പടവെട്ടി ജയിച്ചവർക്ക് മാത്രമേ ചെങ്കോലും കിരീടവും കിട്ടിയിട്ടുള്ളൂ. പ്രശ്നങ്ങളെ ഭയപ്പെട്ടിട്ടുള്ളവരുടെ മുന്നിൽ ജീവിതം എന്നും വഴിമുട്ടി നിൽക്കും. എന്നെ ഉപദേശിക്കുവാനും തിരുത്തുവാനും ആരും ഉണ്ടായിരുന്നില്ല. ആ പദവി ഏറ്റെടുക്കാനല്ല ഞാൻ വന്നത്. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം. പ്ലീസ് വെയിറ്റ്. ഗോപിനാഥിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. ഞാൻ വെറും പൂജ്യത്തിൽ നിന്ന് ജീവിതം ആരംഭിച്ചവനാണ്. എന്റെ ബാല്യകാല ജീവിതത്തിന് ഈ പട്ടണവുമായി ഒരു വലിയ ബന്ധമുണ്ട്. വർഷങ്ങളായി എനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിൽ ഞാൻ സഞ്ചരിക്കുന്നു. എവിടെയാ വീട്? ഇന്ന് വരെ ഒരു കൂട്ടിലും ഞാൻ ചേക്കേറിയിട്ടില്ല. അതില്ല, മനസ്സിലിണങ്ങിയ ഒരു ഇണയെ കണ്ടെത്താത്തതുകൊണ്ട്. യെസ്. ജയന്റെ കുഞ്ഞ്, വിഷയം കാട് കയറി പോകുന്നു. നമുക്ക് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം. ഇത്ര തിടുക്കമെന്തിനാ മേനോൻ ചേട്ടാ? രാഹുകാലം തുടങ്ങാൻ ഇനി 15 നിമിഷമേയുള്ളൂ, അതിന് മുമ്പ് വേണം. എങ്കിൽ നമുക്ക് രാഹുകാലം കഴിഞ്ഞ് സംസാരിക്കാം. അത് മതി, വരൂ, നമുക്ക് അല്പം കാപ്പി കുടിക്കാം. സോറി, വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ നാട്ടിൽ വരുന്നത്. വേണ്ടപ്പെട്ട പലരെയും കാണാൻ, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ വൈകുന്നേരം വരാം. അപ്പോ രാത്രി ഡിന്നർ ഇവിടെ. ഓക്കെ, നോ പ്രോബ്ലം. സി യു മിസ്റ്റർ മേനോൻ. വരട്ടെ. ഓക്കെ. ജയന്റെ കുഞ്ഞ്, ഇവനൊരു വീരവിന്ധാളനാണെന്നാ തോന്നുന്നത്. അല്ല മേനോൻ ചേട്ടാ, അസാമാന്യ കഴിവുള്ള ഒരു മനുഷ്യൻ. ഇന്റലിജന്റ്. ഞാൻ നിന്നോളാം. മെല്ലിലെ തൊഴിലാളി പ്രസിഡന്റ് നിലയ്ക്ക് നിങ്ങളെ അയച്ച നോട്ടീസ് ഞാൻ കൈപ്പറ്റി. ബോണസ് പ്രശ്നം സംബന്ധിച്ച് മാനേജ്മെന്റിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതാണെന്ന് നിങ്ങളുടെ പരാതി. എന്താ അതിനോട് തെളിവ്? നിങ്ങൾ മാനേജർ മേനോന്റെ കയ്യിൽ നിന്നും 25,000 രൂപ വാങ്ങിയില്ലേ? ഞാൻ പലതും വാങ്ങും.
പക്ഷേ അത് കൈക്കൂലിയാണ് നേരെ പറഞ്ഞു. സഖാവേ, ഒരു പാർട്ടിയിൽ നിന്നും രാജിവെച്ചു വന്ന നിങ്ങളെ സഖാവ് പോലുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് യു എൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. പക്ഷെ നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഒരു ആരോപണം കൊണ്ടൊന്നും തന്നെ പുറത്താക്കിയിട്ട് യൂണിയൻ പ്രസിഡന്റ് ആകണമെന്ന് വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെ കണ്ടെത്തിയ മാർഗമാണിത്. അത് നിങ്ങളുടെ വിശ്വാസം. ഞാനും വേണു കൂടെ ഇരുന്നാണ് മാനേജ്മെന്റുമായി ബോണസ് പ്രശ്നം ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ് നിങ്ങൾ മേനോണ്ട് കൂടെ കാൽ കയറിപ്പോയി ബംഗാളിൽ ചെന്ന് കൈക്കൂലി വാങ്ങിയില്ലേ? സെഖാവേ, ഞാനൊരു വീട് വെക്കുന്നുണ്ട്, അതിന് കുറച്ച് പണം കൈവായ്പ വാങ്ങിയതാ. യൂണിയൻ പ്രസിഡന്റായ നിങ്ങൾ ബോണസ് പ്രശ്നത്തിനിടയിൽ കൈവായ്പ വാങ്ങിയെന്ന് ഇതാരോടായി പറയുന്നത്? സഖാവേ, ഇയാൾ തൊഴിലാളി വഞ്ചകനാണ്, ഇയാളെ യൂണിയനിൽ നിന്ന് പോകേണ്ടതാണ്. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ എന്റെ രാജിക്കത്ത് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വരട്ടെ. അങ്ങനെ വാങ്ങില്ല. എന്താ? യൂണിയൻ പ്രസിഡന്റ് നിങ്ങൾ ധാരാളം കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾ പൊതുവെ വിളിച്ചുവിടണം. കണക്കിയാരോട് പറയാം. ചുമ്മ വരട്ടത് സഖാവേ, ഈ ഓലപ്പമ്പ് ഞാൻ കുറെ കണ്ടതാ. അമ്മേ, മഹാലക്ഷ്മി രക്ഷിക്കണേ. അപ്പച്ചിക്കെ മനസ്സിലായില്ലേ ഞാൻ ഗോപിയാ? ഗോപിയോ? അയ്യോ, ഇതെന്റെ മോൻ ഗോപിക്കുഞ്ഞല്ലേ. ഇതെന്തൊരു വേഷമാണ്! ഇത് എന്റെ കാറാണോ? അതെ. മോൻ ഇത്രയും നാൾ എവിടെ ആയിരുന്നു? അതൊക്കെ പിന്നെ പറയാം. അപ്പച്ചി വീട്ടിൽ പോകാറുണ്ടോ? ഞാൻ കയറത്തില്ല. ആ പിന്നെ മോൻ പോയി കൊറേ നാള് കഴിഞ്ഞപ്പോഴേ നിന്റെ അമ്മ മരിച്ചു പോയി. ആ പോമ്പാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പച്ചി പോയിക്കോളൂ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. നീ അവിടെ എന്തിനാടാ പോകുന്നത്? ആ പരിശോധന നിന്നെ അടിച്ചിറക്കിയതല്ലേ? അത് പണ്ടല്ലേ. എന്റെ മോൾ അമ്മിണിക്കുട്ടിയെ നീ ഓർക്കുന്നില്ലേ? ഇപ്പൊ അവളങ്ങ് വളർന്ന് വലിയതായി, എപ്പോഴും നിന്റെ കാര്യം പറ. നീ എന്ന് വെച്ചാ അവക്ക് ജീവന. നമുക്ക് മംഗലത്തേക്ക് പോവാം. അപ്പച്ചി ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? നീ പറയണം കേട്ടോ, ഞങ്ങൾ കാത്തിരിക്കും. അല്ലെങ്കിൽ ഞാൻ നമ്മളെ അങ്ങോട്ട് അയക്കാം. വണ്ടി എടുക്ക്. ഈ കൊച്ചൻ ഏതാണെന്ന് മനസ്സിലായോ സംഗമാവ? ഇതാകാവി എന്റെ അമ്മനെയാണ് മറത്തിറക്ക. മനസ്സിലായില്ലേ, ഞാൻ എന്റെ ഗോപിയാണ്. നമ്മുടെ അമ്മ ഞാൻ അറിഞ്ഞില്ലേ, കരയാതെ
ആരാ മോളെ അത്? നമ്മുടെ ഗോപിയമ്മയാ. മരിക്കുന്നതിന് മുൻപ് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് അച്ഛൻ കരുതിയില്ല മോനെ. ഞാൻ അത്രയ്ക്ക് ഭാഗ്യദോഷിയല്ല അച്ഛ. ഞാനെങ്കിലും അവസാനത്തെ ആഗ്രഹം നിന്നൊന്ന് കാണണമെന്നായിരുന്നു. അയാൾക്ക് യോഗമുണ്ടായില്ല. അച്ഛനിടക്കിടെ വന്നീട്ടിന്റെ കാര്യം പറഞ്ഞിരുന്ന കറിയുമായിരുന്നു. അവൻ എന്റെ മൂത്ത മോനാടി. അവനെനിക്ക് മറക്കാൻ പറ്റുമോ? ഇന്ന് വന്നീട്ടിന് ഇനിയും പോരുത്. ഇല്ലേ, അമ്മയെ കാണാനോ കഴിഞ്ഞില്ല. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. മോനെ, ഇനി ഇവിടെ ഇരിക്ക. മോൻ ഇതുവരെ എവിടെയായിരുന്നു? അതൊരു നീണ്ട കഥയാണ് അച്ഛാ. അച്ഛനെന്നെ ഇറക്കി വിട്ടത് ഓർക്കുന്നുണ്ടല്ലോ. പക്ഷേ ചിട്ടിക്കാരന്റെ വീട്ടിലേക്ക് പോകാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കയ്യിൽ കിട്ടിയതെല്ലാമായി ഞാൻ വണ്ടി കയറി. അച്ഛീകരം പിടിച്ച മൂരേവി മഹാലക്ഷ്മി വന്നു കയറുമ്പോഴാണോ നിന്റെ ഈ വേഷം? മഹാലക്ഷ്മിയോ? എവിടെയാണ്? ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണ് നമ്മുടെ ഗോളി വന്നിട്ടുണ്ടെന്ന്. ഗോപി എന്റെ മരുമകൻ. അവരിപ്പൊ പഴയ ആളൊന്നുമല്ല, ഒത്തിരി പണമായിട്ടാ വന്നിരിക്കുന്നത്. അതിന് നമുക്കെന്താ? നമുക്ക് തന്നെയാ അതിന്റെ ഗുണം. മോള് പോയി അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. നിന്നെ അങ്ങോട്ട് അയക്കാമെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ പോണോ അമ്മേ? അവനെന്താടി? അവൻ അന്യനാണോ? മോളി വേഷമൊക്കെ ഒന്ന് മാറ്റി വേഗം അവനെ വിളിച്ചോണ്ട് പോവാ. അച്ഛനടുത്താണെങ്കിലും കൂറ് നമ്മളോടാടി. വഴി വെച്ച് അവൻ എന്നെ കണ്ടപ്പോഴേ അപ്പച്ചിങ്ങനൊരു വിളി. എന്റെ മേലാളോ കുളിര് കോരിയിട്ട് പോയി. മോള് വേഗം ചെല്ലേ. ആ പിന്നെ നീ ആ വീട്ടിനകത്തോടൊന്നും കയറണ്ട കേട്ടോ. കാറിനടുത്ത് തന്നെ നിന്നാ മതിയേ. അങ്ങനെ ഞാൻ തുടങ്ങിയ ബിസിനസ് എല്ലാം വിജയിച്ചു. പൊട്ടകളെല്ലാം എനിക്ക് ലാഭം കിട്ടി. ലക്ഷങ്ങൾ എന്റെ കൈകളിലേക്ക് ഒഴുകി ഒഴുകി വന്നു. ഒടുവിലത് അച്ഛൻ ജോലി ചെയ്തിരുന്ന മില്ല് തന്നെ ഞാൻ വിലക്ക് വാങ്ങാൻ പോകുന്നു. അപ്പോൾ അന്ന് നീ ചെറിയാച്ഛന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ പണമാണ് ഇന്ന് നിന്നെ ഈ നിലയിൽ വലിയ മുതലാളിയാക്കിയത്. മോനെ, അന്ന് ആ പണം ഈ വീട്ടിലെടുക്കാൻ എന്റെ മനസ്സാക്കി സമ്മതിച്ചില്ല. ഇന്നും അച്ഛന്റെ ആ മനസ്സിന് ഒരു മാറ്റവുമില്ല. ഞാൻ പഴയ മനുഷ്യനാണ്. പക്ഷേ മരിക്കുന്നത് വരെ എന്റെ മനസ്സാക്ഷിയെ ഞാൻ വഞ്ചിക്കില്ല മോനെ. ഞാൻ കുറച്ച് പണം ലീലയ്ക്ക് കൊടുക്കുന്നതിൽ വിരോധമുണ്ടോ? അവൾക്കിവിടെ ഒരു കുറവുമില്ല. ഞാൻ അവളുടെ മൂത്ത സഹോദരനാണ്. എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അച്ഛൻ പറയരുത്. ഇതല്ലേ ക്ഷമിക്കണം ചേട്ടാ, ആ പണം ഇവിടെ വേണ്ട. വേണു? അതെ, വേണു തന്നെ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നു. ദുഃഖമുണ്ട് ചേട്ടന്, മറ്റൊന്നും തോന്നരുത്. ഇത് ഞാൻ എന്റെ സഹോദരിക്കാണ് കൊടുക്കുന്നത്. അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ? ഉണ്ട്. പക്ഷെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഈ വീട്ടിൽ വെച്ച് വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. വേണു, ഇത് ചേട്ടന്റെ വീടാണ്. എപ്പോഴെങ്കിലും ചേട്ടൻ ഇവിടെ വരാം, നമ്മളെ കാണാം. ഇഷ്ടമാണെങ്കിൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം. പക്ഷെ ഈ പണം വെച്ച് നോക്കി അച്ഛനെ മെമ്പർപ്പെടുത്തരുമെന്ന് മാത്രമേ ഒരു അപേക്ഷയുള്ളൂ. ഒരു വരി പൊന്ന് പറയാൻ വെക്കാൻ ചെന്ന അമ്മയെ ചിട്ടിക്കാരൻ അപമാനിച്ചു. പണമുണ്ടായിരുന്നെങ്കിൽ അന്നത് സംഭവിക്കില്ലായിരുന്നു. ഈ പണം കളവരേണ്ടതാണെന്ന് നീ അച്ഛനും പറയുന്നു. പക്ഷെ ഇതിന്റെ വില എന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. അങ്ങനൊരു സന്ദർഭം വന്നാൽ അന്ന് ഞാൻ എന്റെ അഭിപ്രായം മാറ്റം തരാം. ശരി, ഞാൻ വരട്ടെ. ഗോപിയേട്ടൻ അമ്മ പറഞ്ഞു. അമ്മയോ?
രോഗത്തിനെ അമ്മ കാത്തിരിക്കുക, വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. പണമില്ലാത്ത എന്റെ കുടുംബത്തെ നിർദാക്ഷിണ്യം അവഹേളിച്ചിരുന്ന അപ്പച്ചി ഇപ്പോൾ എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. പണവുമായി വന്നെന്നെ എന്റെ വീട്ടുകാർ ആട്ടിപ്പുറത്താക്കും. അമ്മനെ ഈ രൂപ അപ്പച്ചിക്ക് കൊടുത്തേക്കും. സൂക്ഷിച്ചു കൊണ്ടുപോകണം. വീട്ടിലേക്ക് വരുന്നില്ലേ? എനിക്കൊന്നും തിരക്കുണ്ട്, നാളെ വരാമെന്ന് അപ്പച്ചിയോട് പറയൂ. വരട്ടെ. അഭിപ്രായം കേൾക്കട്ടെ. അവസാനിപ്പിച്ച് ഞാൻ ഈ മില്ല് ലാഭത്തിൽ നടത്തി കാണിച്ചു തരാം. അതിന് ഞങ്ങളിലൂടെ എഴുതി തരണോ? വേണ്ട, ഒരു നല്ല നിലയിലാകുന്നതുവരെ ഞാൻ പണമിറക്കുന്ന ഒരു പങ്കാളിയാവാം. ലാഭവിഹിതം മാത്രം തന്നാൽ മതി, അതിനുശേഷം മില്ല് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പൊക്കോളാം. എനിക്ക് സമ്മതമാണ്. ജയന്തി കുഞ്ഞ്, ഇതിന്റെ എല്ലാ വശങ്ങളും ആലോചിക്കാതെ വാക്ക് പറയരുത്. ഞാനെന്തേട്ടാ, ഞാനൊരു കുറ്റകൃത്യമല്ല. ഈ കാര്യം എനിക്ക് വിട്ടേക്കു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. ഞാനെന്തേട്ടും പഴയ ആളാ, വല്ലതും പറയുന്നത് കൊണ്ട് കുറ്റൊന്നും തോന്നരുത്. ഹീസ് എ വെരി വെരി സിൻസിയർ മാൻ. ജയന്തി തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി, പക്ഷെ ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? സ്നേഹം. ജയന്തി അടുത്തിരുന്നപ്പോൾ ഞാൻ വിശപ്പ് മറന്നുപോയി. അതിനൊറ്റ വഴിയുള്ള നേതാവ്, നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടി ഉണ്ടാക്കാം. ആരെങ്കിലും പത്ത് ചക്രം തന്നെ നേരിച്ചു പോയാൽ നോട്ടീസായി അവിശ്വാസ പ്രമേയമായി. നേതാവിന്റെ കൂടെ പ്രവർത്തിച്ച എത്ര പേര് ഇപ്പൊ മന്ത്രിമാരായ ചേക്കാവി പോന്നു. നേതാവ് ഇപ്പോഴും ദക്ഷിണത്തിൽ നടക്കില്ലേ റോട്ടിൽ കൂടെ? നമ്പൂരി, കഴിഞ്ഞ 7 വർഷമായിട്ട് എനിക്ക് കണ്ടക്ട് ചെയ്യാറുണ്ടോ? അവനല്ല എന്നിട്ട് നടക്കും മുഴുവൻ നടത്തിട്ടത്. ഈ ഇവിടെ ഇങ്ങോട്ട് കേറ്റ കരിവട പോലെ ഏതായാലും നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യണം. തൊഴിലാളി വർഗത്തെ ആകർഷിക്കത്തക്ക ഒരു പേരായിരിക്കണം നമ്മുടെ പാർട്ടി. തീരദേശ ലേബർ പാർട്ടി എന്തായാലും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും കൈത്തൊഴിലാളികളും അതിപ്പറഞ്ഞ ഇങ്ങോട്ട് പോയി. ശരിയാ നേതാവ്. ജയന്തി മദ്യപിക്കാറുണ്ട്? വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. താങ്ക് യു വെരി മച്ച് ജയന്തി. പക്ഷേ വെറും ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഞാൻ എന്നെങ്കിലും ഒരിക്കൽ ജയന്തിയെ ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? എനിക്ക് വിശ്വാസമാണ്, പുരുഷവർഗത്തെ എന്നുണ്ടെങ്കിലും ഉയർത്തിരുന്നവളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കടന്നു വന്നത് സത്യത്തിൽ എന്റെ ജീവിതത്തിലേക്കാണ്. ജയന്തി, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ അടിമപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ചിയേഴ്സ്. Ha 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 ha.
ചില്ലിക്കാശ ഗോപിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അന്ന് ഞാൻ വീണ്ടും വയ്ക്കും. അവൻ അഭിമാനം പറയുന്നു. എടി, നീ ആണ് ഇക്കാര്യം അവനോട് പറഞ്ഞു കൊടുത്തത്? നിന്റെ തലയോട്ടം കണ്ടേ പിന്നെ ഈ തറവാട് അതോ റെഡിയിലായി. അനുഭവിച്ചോ? ഒരു കാര്യത്തിനിറങ്ങുമ്പോഴ കളി. എന്ത് പറ്റിയെന്നോ? നിന്റെ മൂത്ത ചേട്ടനല്ലേ വലിയ പണക്കാരൻ, അയാൾ ഇന്നലെ ഞങ്ങളെ ഒന്ന് കൊച്ചാക്കി. ആ, ഞങ്ങൾ പാവങ്ങളല്ലേ. ഇതേ കണ്ടോ, അദ്ദേഹം 20,000 രൂപ അമ്മയ്ക്ക് പിച്ച കൊടുത്തിരിക്കുന്നു. ഓ, അയാളുടെ ഔദാര്യം ഇവിടെ ആർക്കും വേണ്ട. ഈ പണം ഞാൻ അവന്റെ മുഖത്ത് വലിച്ചെറിയാൻ പോവുകയാണ്. തെറ്റിൽ നിന്നല്ലേ അയാൾ വളരെ വലിയ പണക്കാരനായത്. 12 വർഷമായി വല്യേട്ടൻ പോയിട്ട്. നേട്ടം മുടങ്ങിയല്ലേ തെറ്റാണോ? നമ്മളെ മറക്കാതിരുന്നേ തെറ്റാണോ? എങ്ങനെയുണ്ടാക്കി പണമായാലും അപ്പച്ചൻ സഹിച്ച തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അപ്പച്ച കണ്ടുവരുന്ന തെറ്റില്ല. പാവപ്പെട്ട അമ്മയെ സ്വീകരിച്ചതിന് അച്ഛനെ പടിയെടുത്ത് പെണ്ണും വെച്ചത് ശരിയല്ലേ? എനിക്ക് എന്നേ പറയാനുള്ളൂ, ഉണ്ണീട്ടിനെങ്കിലും വല്യേട്ടിന്റെ ശത്രുവിനെ കണക്കാക്കരുത്. ഒരു
ഭാര്യയായി കുറേ നാൾ ജീവിക്കാറാണ് ഞാൻ. എങ്കിലും ഒരു പുരുഷന്റെ സ്നേഹം ഉണ്ടാകുന്ന മനസ്സിലായത് ഇപ്പൊ വേണം. എന്റെ വിവാഹം ഉടനെ നടത്തണം. നാലു പേരറിയ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്നാണോ നീ പറയുന്നത്? അങ്ങനെയുള്ള ചടങ്ങുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. മരണം വരെ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷെ നിനക്ക് എന്തെന്നെ മനസ്സിനിണങ്ങാതെ വരുന്നു, അന്ന് നിനക്ക് എന്നെ പിരിഞ്ഞു പോകും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഞ്ഞി എന്തിനാ വിളിച്ചത്? ചേട്ടൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഇന്നിലേക്ക് പറ്റുള്ളൂ. ഇന്ന് മുതൽ ഗോകുലത്തിന് ചുമതല ഏൽക്കുകയാണ്. അപ്പോ എഗ്രിമെന്റിന്റെ കാര്യം ഞങ്ങളതെല്ലാം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. ബാങ്ക് ചെക്കും പേപ്പറുകളും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. ഇനി ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട. ഞാൻ പറയുന്നതിൽ കേട്ടാ മതി. ഞാൻ ഇതിന്റെ ഓഫീസ്. ശരി ഉണ്ണി, പറഞ്ഞു സാർ. ഉച്ചയ്ക്ക് നേരത്തെ എന്നാ മരണേ? ഷുവർ ഡാർലിംഗ്. ആദ്യം നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. ഓ ഷുവർ. ഓണം ബോണസിന്റെ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെ സാർ, എല്ലാ കൊല്ലം ഓണത്തിനും ഒരു സമരം മതിയുള്ളതാണ്. കഴിഞ്ഞ വർഷം എന്ത് ബോണസ് കൊടുത്തു? 12%. ഉച്ച കഴിഞ്ഞ തൊഴിലാളികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടണം. എനിക്ക് അവരോട് സംസാരിക്കാം. സാർ എന്ത് പറയും? അത് നല്ല ആലോചനയാണ്. ഞാനൊന്ന് വിളിക്കാം. ഗോപിനാഥ് സാർ അല്ലേ? യെസ്. ഗോപി, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ എംആർ. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങളെ പറ്റി എല്ലാ വിവരങ്ങളും മിസ്റ്റർ മേനൻ എന്നോട് പറഞ്ഞു. ഞാൻ മില്ലിലെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രാജിവെച്ചു. ഇപ്പോ ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. വെരി ഗുഡ്. മില്ലിൽ ഒരു എതിർ യൂണിയൻ കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ എന്നും മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. തൊഴിലാളികളുടെ താളത്തിനൊത്ത് തുള്ളിയാൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ. അങ്ങനെ ഒരാളെയാണ് എനിക്കും ആവശ്യം. ഐ വിൽ ഗിവ് യു ഫുൾ സപ്പോർട്ട്. വളരെ നന്ദി. ഞാനിപ്പോ വിളിച്ചത് ബോണസിന്റെ കാര്യം എന്ന് പറയാനാണ്. എന്റെ അഭിപ്രായം ഞാൻ കുറച്ചു കൊടുത്തേക്കാം. സാർ അതുപോലെ ചെയ്താൽ തൊഴിലാളികളെല്ലാം സാറിന്റെ പോക്കറ്റിൽ കിടക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരണം മിസ്റ്റർ എംആറെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. വേണ്ട സാർ, ഞാനിപ്പോൾ മില്ലിൽ വരുന്നത് നന്നായിരിക്കില്ല. അവിടെ കുറച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കിയ ശേഷമേ ഞാൻ മില്ലിൽ വരികയുള്ളൂ. ഞാൻ വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാം സാർ. ഓക്കെ. ഏതാവേ, മിസ്റ്റർ ഗോപിനാഥ് നായരുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾ കോടീശ്വരനാണ്. ഉടുമ്പ് പിടിക്കുന്നവരെ പിടിച്ചോളാം. അയാളെ വെച്ചുകൊണ്ട് നമുക്ക് അത്ഭുതം കിട്ടില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണനാണ്, മംഗലത്തെ അപ്പച്ചിരമാണ്. നീ ആളാ മാറിപ്പോയല്ലോ.
ഒത്തിരി വർഷമായില്ലേ കണ്ടിട്ട്. അതേടാ, ഞാൻ മടങ്ങി വന്നിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. പക്ഷേ ഞാൻ ഈ നിലയിൽ വന്നത് എന്റെ അച്ഛനും സഹോദരനും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ നീ എന്നെ കാശി കണ്ടത് പറയാൻ വന്നതായിരിക്കും. നിനക്കോ എന്നോട് പിണക്കമാണോ? എനിക്കൊരു പിണക്കമില്ല. തീർച്ചയാണോ? എങ്കിലിരുന്നാട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ ഈ ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായിരുന്നു. ഇവരാണത് ഒരു തൊഴിൽ സമരത്തിൽ പോലീസ് മർദ്ദനമേറ്റ് അദ്ദേഹം ഇന്ന് കിടപ്പിലാണ്. എന്റെ സഹോദരൻ വീണു ഈ മില്ലിലൊരു തൊഴിലാളിയാണ്, നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ്. അങ്ങനെ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചവനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹോദരങ്ങളെ എന്ന് സംബോധന ചെയ്തത്. ഇന്നു മുതൽ ഇവിടെ തൊഴിലാളിയും മുതലാളിയുമില്ല, നമ്മൾ ഒന്നാണെന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. 20% ബോണസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഞാൻ കണ്ടു. മില്ലുടമയും നേതാക്കളും ചേർന്ന് നടത്തിയ കോൺഫറൻസിൽ 25% ബോണസ് നൽകാമെന്ന് മില്ലുടമ സമ്മതിച്ചിരുന്നതാണ്. അത് നിങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. ഇവർക്ക് നേതാക്കളുടെ കയ്യിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും കോൺഫറൻസിൽ തീരുമാനിച്ച 25% ബോണസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. വർഷങ്ങളോളം ഈ മില്ലിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പണിയെടുത്തിട്ട് വെറും കൈയോടെ പിരിഞ്ഞുപോയ പഴയ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. കൊള്ളാമല്ലോ നേതാവേ പണി. ഞങ്ങളുടെ 5% ബോണസ് ഇവിടെ പോയി. എന്തായാലും ഒരു കോൺഫറൻസ് നടന്നിട്ടില്ല. കോൺഫറൻസ് നടന്നിട്ടില്ലെങ്കിലും കാശ് കിട്ടിക്കാണും. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് എനിക്കൊന്ന് കാണണം. ബാലൻസ് ഷീറ്റ് ഇതുവരെ റെഡിയായില്ല സർ. വൈ? സാധാരണ രീതിയിൽ കുറച്ച് താമസിക്കും. ഞാൻ 5 ദിവസത്തെ സമയം തരുന്നു, അതുവരെ ബാലൻസ് ഷീറ്റ് എനിക്ക് കാണണം. യെസ് സാർ. ആ വേണു, പ്രസംഗം നന്നായിരുന്നു, അഭിനന്ദനങ്ങൾ സാർ. തൊഴിലാളികളുടെ ഇടയിൽ എന്നെ താറടിച്ച് കാണിക്കാമെന്നാണ് അങ്ങ് വിചാരിക്കുന്നെങ്കിൽ ആ അരി ഇവിടെ വേവില്ല. ഓ, സഖാവോടുത്ത നേതാവാണല്ലോ. അതെ, ഞാനേ അച്യുതന്റെ മകനാണ്. എന്നെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കില്ല. ഞാൻ വഞ്ചിച്ചു എന്നാണോ സഖാവ് പറയുന്നത്? അത് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്. നടക്കാത്ത കോൺഫറൻസിന് ഞാൻ കൈക്കൂലി വാങ്ങിയെന്ന്. എന്റെ അറിയപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരാ നിങ്ങളോട് പറഞ്ഞത്? അത് നീ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് കള്ളമാണ്, പച്ചക്കള്ളം. എന്നെ കൊച്ചാക്കാൻ വേണ്ടി. ഈ മില്ലിലെ തൊഴിലാളികളുടെ ഹൃദയത്തിരുത്തൽ നല്ലപോലെ മനസ്സിലാക്കുന്നവനായി. അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ എനിക്ക് തൊലിയിരിച്ച് കാണിക്കാമായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് നിങ്ങളും അച്ഛൻ്റെ മകനായതുകൊണ്ട്. നിന്നെ ആക്ഷേപിക്കാൻ വേണ്ടി അവൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ഷേപിക്കാനല്ല ചാ, ഒറ്റപ്പെടുത്താൻ. തൊഴിലാളികൾ പാവങ്ങളല്ലേ, കേട്ടന്റെ വാചകത്തിൽ അവർ വീണു. ഒരു പക്ഷേ യൂണിയൻ പൊളിക്കാനായിരിക്കും അവന്റെ പരിപാടി. ആ അതന്നെ എനിക്കും തോന്നുന്നത്. എന്താ മോനെ? ഞാൻ ഈ പുതിയ വണ്ടി വാങ്ങിച്ചു. അമ്മാവന്റെ കയ്യിൽ നിന്നും ഒരു കൈനീട്ടം വാങ്ങാൻ വന്നത്. വളരെ സന്തോഷം മോളെ. ആ പെട്ടിയിൽ ഒരു വെള്ളി രൂപ എടുത്തുകൊണ്ടുവാ. എന്ത് വിലയായി? 75,000 രൂപയായി. ഹയർ പർച്ചേസ് ആയിരിക്കും. ഹേ, വിലക്ക് വാങ്ങിയതാ. രൂപ ഗോപി തന്നു. അതെ, നീ വേറെ ചെരുപ്പ് വെക്കാടാ. എന്തിന്? പണം വാങ്ങുന്നത് ചെരുപ്പ് വെക്കലാണ്. ഇതതിനേക്കാൾ കഷ്ടമാണ്. നീന കാണത്തോണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ കേട്ടന്റെ പണം കണ്ടപ്പോ നീ വാലാട്ടി. നീ വെറും തട്ടിയാണടാ. വേണോ നീ കാണിച്ചാൽ മേലാലി കാറണ ഈ പഠിക്കാത്ത കിടക്കരുത്. അത് പറയാൻ താനേ. ഇതെന്റെ വീടാ, ഇവരെന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെ, പണ്ട് അച്ഛൻ ചെയ്തിരുന്നു, ഇപ്പൊ അനിയൻ ചെയ്യുന്നു. ഇനിയിപ്പോ ഒരു മാനക്കേട് നമുക്ക് വരാനുണ്ടോ?
അതിനെന്താ? ഗോപിയേട്ടൻ വളരെ താഴ്ന്ന നിലയിൽ നിന്നും വളർന്നു വന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. പക്ഷേ വളർച്ചയ്ക്കൊപ്പം മനുഷ്യൻ അവനവന്റെ സ്റ്റാറ്റസ് കീപ്പപ്പ് ചെയ്യണം. പന്തിരാണ്ട് കാലം കുഴലിട്ടാലും പട്ടിയുടെ വാലിന്റെ വളവ് മാറുകയില്ല. പ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്ന കുഞ്ഞി, കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനിപ്പോ എന്തുണ്ടായി? തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് 20% ബോണസ്, കൊടുക്കാൻ പോകുന്നത് 25%. എങ്ങനെ ഇരിക്കുന്നു? ഈ പോക്ക് പോയാൽ എവിടെ ചെന്ന് നിൽക്കും? എവിടെ നിർത്തണമെന്ന് എനിക്കറിയാം. മിസ്റ്റർ മേനോൻ പഴയ മുതലാളികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വെറും ബൂസുകളെ തൊഴിലാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ബോണസ് ലോകത്ത് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആ 5% ബോണസാണ് ഞാൻ എറിഞ്ഞു കൊടുത്ത എല്ലിൻ കഷ്ണം. തൊഴിലാളികൾ മുഴുവനും കടിച്ചു തൂങ്ങും, ഫാക്ടറിയിലെ യൂണിയൻ പിളരും, തൊഴിലാളികൾ പട്ടികളെ പോലെ നമ്മുടെ മുമ്പിൽ വാലാട്ടി നിൽക്കും. വിശ്വാസമില്ലെങ്കിൽ നാളെ അനുഭവത്തിൽ കൂടി കണ്ടോളൂ. എനിക്കാരോടും പിണക്കമില്ല, നിനക്കല്ലേ പിണക്കം. ഞാൻ പിണങ്ങിയില്ലല്ലോ. പുതിയ കാറല്ലേ, കഴുകാൻ ഞാനിവിടെ കൂടട്ടെ. വേണമെന്നില്ല, ഞാൻ തന്നെ കഴിക്കളാം. Thank you.
ഒരു സംശയം വേണ്ട സാറേ, ഒരു വർഷത്തിനുള്ളിൽ ഇത് ഇന്ത്യ പാർട്ടിയെ വളരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളെ എത്തി സാറേ, കോടതി 5 സീറ്റുകൾ നിങ്ങൾ പിടിച്ചടക്കും. ജനത്തിന്റെ സപ്പോർട്ട് ഉണ്ടോ? ജനം കരുതിയല്ലേ സാറേ, നമ്മൾ തെളിക്കുന്ന വഴിയെ അവർ പോകും. മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് കാലിമാറാൻ കാത്തിരിക്കുന്ന നേതാക്കന്മാർ എല്ലാ പാർട്ടികളും അവരെല്ലാം ചാക്കിട്ട് പിടിച്ച് ഒരു കൺവെൻഷൻ വടക്കു നിന്ന് കാലുമാറി ഏതെങ്കിലും ഒരു വലിയ താപ്പാലയെ കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനവും പാർട്ടി താലേ വന്നു സാറേ. സാറി പാർട്ടിയുടെ ചെയർമാനായിരിക്കണമെന്നാണ് ഞങ്ങളുടെ. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സാറിന് മത്സരിക്കാന്ന് പണം മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? 10 കിലോ സാറിന് അറിയില്ലേ? എനിക്ക് ഈ രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ ഒരു മജായിരുന്നു. ആ എന്ത് ചെയ്യാം, മനസ്സിൽ കണ്ടത് വടി ഉറ്റിപ്പിരിഞ്ഞ്. അവരിക്കട്ടെ, മില്ലിൽ പുതിയ യൂണിയൻ ഉണ്ടാക്കുന്ന കാര്യം എന്തായി? തൊഴിലാളികളെ ഞങ്ങൾ ചാക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാധാകൃഷ്ണനാണ് ശല്യം ഉണ്ടാക്കുന്നത്. നേതാവ് വിചാരിച്ചാൽ അവനെ എടുക്കാൻ പറ്റില്ലേ? പറ്റില്ലെന്നോ? എല്ലാ അറിവുകളും പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത്. മുന്നോട്ട് വെച്ച കാല് ഇന്നുവരെ പിന്നോട്ട് വെച്ചിട്ടില്ല. സാറിനെ വിളിച്ചെന്ന് പറഞ്ഞു. നീ ബോണസ് വാങ്ങിച്ചോ? വാങ്ങി. നിങ്ങളുടെ അച്ഛൻ പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നു. അതെ. അച്ഛൻ ഒരു 2000 രൂപ ഗ്രാറ്റുവിറ്റി ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായിട്ടില്ല. പഴയ 6 തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ. അച്ഛനൊന്ന് ഒപ്പിട്ട് വാങ്ങണം. വേണ്ട, നിങ്ങൾ ഒപ്പിട്ട് തന്നാ മതി. അച്ഛന് മാത്രമല്ല, അന്ന് അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റ5 തൊഴിലാളികളുടെ കുടുംബത്തിന് കൂടെ ഈ ഗ്രാറ്റുവിറ്റി അനുവദിച്ചിട്ടുണ്ട്. അവനൊരു തൊഴിലാളിയുടെ മകനായതുകൊണ്ടായിരിക്കും ഈ നല്ല മനസ്സ് തോന്നിയത്. അച്ഛൻ എന്തറിഞ്ഞുകൊണ്ടായി പറയുന്നത്? എന്താ മോനെ? പണ്ട് ഏതോ മുതലാളിയുടെ കീഴിൽ പണിയെടുത്തിരുന്നവർക്ക് ഗ്രാറ്റുവിറ്റി, ഇന്നോളം ആരും കൊടുക്കാത്ത 25% ബോണസ്, തൊഴിലാളികളെ കയ്യിലെടുക്കാനുള്ള ഒരു അടവല്ലേ അച്ഛായത്? എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് ചേട്ടൻ കരുക്കൾ നീക്കും. പക്ഷെ ഈ കളി എങ്ങനെ അവസാനിക്കുന്നു കണ്ടുവെന്ന് അറിയണം. കാപ്പി. ബോണസ് കിട്ടിയേട്ടാ? കിട്ടി. നിനക്കെന്താ വേണ്ടത്? എടാ,
നീ അവൾക്ക് നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുക്ക. വാങ്ങിച്ചു കൊടുക്കാ. നീ വാങ്ങാനൊന്നും പോണ്ട, കാശ് കൊടുത്തേക്ക്, അവളുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചോട്ടെ. ശരി, ഇതാ 200 രൂപ ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള സാരി വാങ്ങിച്ചോ. ഇത് നിന്റെ വല്യേട്ടൻ അച്ഛന് കൊടുത്തയച്ചതാ. അപ്പൊ അച്ഛൻ എനിക്കൊരു സാരി വാങ്ങി തരണം. ഇന്നൊരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് ആർക്കും ഞാൻ തരില്ല. ഇതൊരു ആവശ്യം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ജയന്തിക്ക് കാഞ്ചിപുരം സാരി ഇഷ്ടമാണോ? ഞാൻ ജോർജിറ്റ് ഉപയോഗിച്ചുള്ളൂ. എങ്കിലും ഇതെന്റെ സഹോദരൻ ലീല, ഇതെന്റെ പാർട്ട്നർ മിസ് ജയന്തി. നിനക്ക് സാരി ഞാൻ വാങ്ങിച്ചു തരാം. എനിക്ക് മാത്രം പോരാ, അമ്മയുണ്ട്. ഓ, അമ്മനെ കണ്ടില്ല, ഇയാൾക്ക് എന്ത് സാരിയാ വേണ്ടത്? ശരി, നിനക്കെന്ത് സാരിയാ വേണ്ടത്? എനിക്ക് പട്ടുസാരി വാങ്ങി തരണം. 1-3 വാങ്ങിക്കോ, നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തു. ജയന്തി, പ്ലീസ് ഹെൽപ്പ്. എന്താ ഇഷ്ടപ്പെട്ടോ? ആ, വില വളരെ കുറവാ. വില ഞാൻ ചോദിക്കുന്നില്ല, ഇത് തന്ന കൈകൾ എനിക്ക് വിലപ്പെട്ടതാണ്. 4 പേരറിയേ, ഇത് തരുന്ന ദിവസവും കാത്തിരിക്കുകയാണ് ഞാൻ. അമ്മേ, നമ്മൾ തമ്മിലുള്ള ബന്ധം അപ്പച്ചയ്ക്ക് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാമല്ലോ. മറ്റൊരു ബന്ധത്തിന് എന്നെ കിട്ടിയ എനിക്കറിയേണ്ടത് നിങ്ങളുടെ തീരുമാനമാണ്. അമ്മനി, ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോ. വീട്ടിലെ എന്റെ ചുറ്റുപാടുകൾ നിനക്കറിയില്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളുള്ള എന്റെ കാത്തിരിപ്പിന് ഇനി അവസാനം ഉണ്ടാവില്ലേ? അമ്മേ, അല്ല, അതിന് മുമ്പേ കണ്ണു നിറഞ്ഞു നമുക്ക് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. എന്നോടൊപ്പം ജീവിക്കാൻ ആ തീരുമാനമെങ്കിൽ ഇങ്ങനെ തൊട്ടാവാടിയായിരുന്നു. എന്താ സമ്മതിച്ചോ? ഒന്നിച്ചിരിക്ക. ആ, ചേട്ടൻ ഓണക്കോടി എടുത്തില്ലേ? ഓണവും തിരുവാതിരയും ഒക്കെ പെണ്ണുങ്ങൾക്കും പിള്ളേർക്കുള്ളതല്ലേ? ചേട്ടൻ ഒരു ഉടുപ്പ് വാങ്ങാനായിട്ടാ തുണിക്കടയിൽ പോയി. എന്നിട്ട് എന്തേ വാങ്ങാഞ്ഞത്? ഞാനും മീനയും കൂടെ കടയിൽ ചെന്നപ്പോൾ ഗോവീട്ടിന് വേറൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഗോവീട്ട ഞങ്ങൾക്കും കൂടെ തുണി വാങ്ങി തന്നു. ഞാൻ വാങ്ങിയില്ല, ലീല വാങ്ങി. ഇതാണ് വല്യേട്ടൻ മേടിച്ചെന്ന സാരി. നിനക്ക് സാരി വാങ്ങി ഞാൻ 200 രൂപ വന്നില്ല. വല്യേട്ടൻ വാങ്ങി തന്നെ ഞാൻ വേണ്ടി വരാം. ഞാൻ ഈ വീട്ടിൽ കഴിയുന്നുണ്ട്. പള്ളിയിട്ട് എന്റെ സഹോദരി എന്നതായില്ല. അതൊന്നും എനിക്കറിയില്ല. ഗോപിനത്തിന്റെ പണം കൊണ്ട് വാങ്ങിയ കാര്യം നീ ഉപയോഗിക്കാൻ പാടില്ല. വേണു, അത് പറയാൻ നിനക്ക് അവകാശമില്ല. അച്ഛൻ, അവൾക്ക് നീയും ഗോപിയും ഒരുപോലെയാണ്. അവൻ എന്തു കൊടുത്താലും വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് അവളുടെ ഇഷ്ടമാണ്. നീ ഇതിന് ഇടപെടേണ്ട. മോളെ, നീ എടുത്തോണ്ട് പോ. ഞാൻ തന്നയിക്കുന്ന പലഹാരം കൊണ്ട് നിനക്ക് ഗോപിയുടെ വീട്ടിൽ പോയാലെന്താ? അയ്യ, പറയാൻ ഊരി പോവോ? ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ? അതിന്റെ കാര്യം എന്താണെന്നല്ലേ എനിക്കറിയേണ്ടത്? നാളെ അവന്റെ അവിടെ പൊറുക്കണ്ടാളല്ലേ? അത് അമ്മ മാത്രം തീരുമാനിക്കുന്നതിയോ? മതിയടി, ഞാൻ തീരുമാനിക്കുന്നത് പോലെ ഈ വീട്ടിൽ നടക്കൂ. എടി, നിന്നെ കണ്ടുണ്ടെന്നല്ല അവന് കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ അമ്മയെ കണ്ടുണ്ടായിരിക്കും. അതേടി, അവനെ എന്റെ വരുമാനാ? ഇല്ല, അമ്മ തന്നെ മരുമാനി പലഹാരം കെട്ടിച്ചുകൊണ്ട് പോയാൽ മതി. ഞാൻ മംഗലത്തിൽ ലക്ഷ്മിയമ്മയാണെങ്കിൽ നീ അവന് പലഹാരം ഉണ്ടാക്കി വെച്ചോണ്ട് കാത്തിരിക്കുന്നത് കാണിച്ചു തരാം. അതിന് ഏറെ ആളെ തിരക്കണം. നീ അവിടെ ചാടാതെ നീ ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ പിടിക്കുന്ന നടക്കുമോ നീ പിടിക്കുന്ന നടക്കുമോ എന്ന് നമുക്ക് കാണാം. എടാ
ഉണ്ടായോ? ഗോപി വിളിക്ക്. ഇവിടില്ല. ആ എങ്കിൽ വരട്ടെ. നിങ്ങൾക്ക് എന്ത് വേണം? അത് താഴെ വേണ്ട കാര്യമില്ല. തന്റെ അച്ഛയാ. ഞാൻ ആരാണോ അറിയോ? ഭൂമംഗലത്ത് ലക്ഷ്മിപ്പിള്ള, ഗോപിയുടെ അപ്പച്ചി. ഓഹോ, എന്താ വന്നത്? നീ ആരാ അറിവണ്? ഞാൻ ഗോപിയുടെ ഗോപിയുടെ പാർട്ട്ണറാ. എന്നാച്ച പങ്കുകാരി. ഇവർ രണ്ടുപേരും കൂടാ മില്ല നടത്തുന്നത്. നിനക്ക് നായരില്ലോടി. എല്ലാരും കൂടെ പങ്കുവെച്ച് പങ്കുവെച്ച് എന്റെ ചെറുക്കനെ കൂടെ പങ്കുവെക്കരുത്. അവനെ എന്റെ അമ്മനെ കുട്ടിയുടെ മുറച്ചെറുക്കനാ. ഓഹോ, ആ എപ്പാ കല്യാണം? അത് താനെന്തിനാ അറിയുന്നത്? ഇദ്ദേഹം ഞങ്ങളുടെ മാനേജരാ, മീനൻ ചേട്ടൻ. മാനേജരോ? ഇയാളെ കണ്ടിട്ട് ഒരു കുട്ടിത്തറാവനെ പോലെ ഇരിക്കുന്നല്ലോ. ആ അപ്പച്ചിയോ? ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? എടാ മോനെ, ഈ നാട്ടിൽ അപ്പച്ചിക്ക് അറിയാത്ത വീടുണ്ടോടാ? എന്താ വിശേഷം? ഓണമല്ലേ, അപ്പച്ചി മോനെ കുറച്ച് പായസം ഉപ്പേരി ഒക്കെ കൊണ്ടുവന്നതാ. അമ്മിണിക്കുട്ടിയോട് പറഞ്ഞപ്പോഴേ അവക്ക് ഭയങ്കര നാണം. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ലക്ഷണം കണ്ടിട്ട് അങ്ങോട്ട് പോരുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ഈ പങ്കുകാരുടെ കൂടെ താമസാലേ നിന്റെ അയലെല്ലാം ചേർന്നു പോകും. ആ ഞാനൊരു പുതിയ വീട് അന്വേഷിച്ചോണ്ടിരിക്കുക. അപ്പച്ചി ഊണ് കഴിച്ചിട്ട് പോ. അയ്യോ മോനെ, ഞാൻ ഇനി എന്നില്ലെങ്കിലേ പിള്ളേർ ഊണ് കഴിക്കത്തില്ല. അപ്പച്ചി ഇനി ഒരിക്കൽ വരാം. എന്താ ജയന്തി? അവരുടെ മകളെ ഗോപീട്ടം വിവാഹം ചെയ്യാൻ പോകുന്നെന്ന് അവര് പറഞ്ഞല്ലോ. അവർക്ക് കിറുക്ക. ഞാൻ പണക്കാരനായി വന്നപ്പോ സ്നേഹം കാണിച്ചോണ്ട് വന്നിരിക്കുക.
ഇനിയെല്ലാം വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്ന് ഒത്തിരി അതിഥികൾ ഉണ്ടായിരുന്നു വച്ചാ. ഇല്ലെ പായസം എന്ത് കൊടുക്കുമ്പോളെ? ഓണമൊക്കെ എങ്ങനെയിരുന്നു വച്ചാ? ഒത്തിരി കാലത്തിന് ശേഷം ഈ കൊല്ലമാണ് മോനെ ഓണം ശരിക്കും ആഘോഷിച്ചത്. നീ കൈ നിറച്ച് പണം കൊടുത്തയച്ചില്ലേ? ഇത് എന്ത് വയസ്സോ അല്ലേ? അതൊക്കെ തന്നെ വന്നിട്ട നല്ല മധുരം. പണ്ട് അമ്മ ഓണത്തിന് വെക്കാറുള്ള പായസത്തിന്റെ അതേ രുചി. ായാലും പുറത്തായാലും ഞാൻ നിന്റെ സഹോദരനാണ്. എന്നെ ചേട്ടാന്ന് വിളിച്ചാ മതി. ഓണമൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനോടത്തെ പണം എന്ത് ചെയ്തു? അത് അച്ഛൻ അവകാശപ്പെട്ട പണമല്ലേ? നീലിക്കെല്ലാം വാങ്ങിക്കൊടുത്തതാണ്. എടാ വെട്ടി, അത് അവകാശപ്പെട്ട പണമൊന്നും അല്ല, ഞാൻ കൊടുത്തയച്ച എന്റെ പണമാണ്. പണ്ട് ഏതോ മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്ത അച്ഛന് ഇപ്പോഴാരെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കൂടാ. എന്റെ പണം നിങ്ങൾക്കൊക്കെ കയ്പായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ മതിരിക്കുന്നുണ്ടാവും. ഓഹോ, അപ്പോ ചേട്ടൻ അച്ഛനെ തോൽപ്പിക്കുകയായിരുന്നല്ലോ. അയ്യോ കാലേ, അയ്യോ എന്താ ഇവിടെ? ചാക്കോയുടെ കാലൊന്നും മുറിഞ്ഞു. അതിലെല്ലാരും കൂടെ അവരെ വീസി ചെയ്യണം. എനിക്ക് പോയി ജോലി ചെയ്യണ. നമസ്കാരം മുതലാളി. എന്റെ അച്ഛന്റെ പണം കിട്ടിയിട്ടില്ല. അച്ഛന്റെ പണോ? പഴയ തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്ത കൂട്ടത്തിൽ എന്റെ അച്ഛന്റെ പേരും ഉണ്ടായിരുന്നു. ആ ആനുകൂല്യം അനാവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് അത് പിൻവലിച്ചു. ഒരാൾക്ക് കൊടുത്തായിരുന്നല്ലോ. അതെന്റെ ഇഷ്ടമാണ്. അച്ഛനും അവകാശപ്പെട്ടതാണ്. എന്റെ അവകാശം? ഞാൻ അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നതാ. അപ്പോ ജോലി ചെയ്യിപ്പിച്ചവരോട് അവകാശം ചോദിക്കാൻ പറ. അയ്യോടാ മോനെ, ഞാൻ ആ കാശെടുത്ത് പെണ്ണും രണ്ട് വളം മേടിപ്പിച്ചല്ലോടാ. അച്ഛൻ എന്ത് ബുദ്ധിമുട്ടാ കാണിച്ചത്? ആ പണം ചെലവാക്കരുതായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? കടം മേടിച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം അച്ഛൻ. നമ്മൾ തോക്കാൻ പാടില്ല. ഞാനും ഇറങ്ങിത്തരാം. അവിടെ നില്ലു മോനെ. നമ്മളെ വിലക്ക് മേടിക്കാൻ തന്ന ആ രൂപ അലമാറയെ തന്നെ ഇരിപ്പുണ്ട്. അതെടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഗോപിയോട് പറയണം, വയസ്സായി പോയെങ്കിലും അച്യുതൻ വിദ്യയല്ലെന്ന്. വേണോ? നീ വഴിയൊക്കെ അറിയോ? വരൂ, അത് കയറി. വേണ്ട ചേട്ടാ, എനിക്ക് അല്പ ധൃതിയുണ്ട്. അച്ഛൻ ചേട്ടന് ഒരു ഓണസമ്മാനം തന്നയച്ചിട്ടുണ്ട്. എവിടെ? ഇത് ഗ്രാറ്റുവിറ്റിയുടെ പേരിൽ ചേട്ടൻ അച്ഛന് കൊടുത്ത അതേ രൂപ തന്നെ. ചേട്ടൻ വിചാരിച്ചു കാണും ഈ പണം ഓണം ആഘോഷിച്ച് തീർത്തു കാണും. ചേട്ടൻ അച്ഛനെ നല്ലതുപോലെ അറിയാമല്ലോ. എനിക്കൊരു അപേക്ഷയുണ്ട്. അച്ഛന് പ്രായമായിരിക്കുകയാണ്. ദയവ് ചെയ്ത് പണം കൊടുത്ത് അദ്ദേഹത്തെ കേൾപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതാ ഇതോടെ ഇരിക്കട്ടെ. എന്റെ രാജിക്കത്താണ്. രാജിക്കത്തോ? അതെ ചേട്ടാ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരമ്മയുടെ മക്കളാണ്. തൊഴിലാളികളിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്താൻ ചേട്ടൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കേൾക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിലും നല്ലത് ഞാൻ രാജിവെക്കുന്നതാണ്. ചേട്ടന് മറ്റൊന്നും തോന്നരുത്, ഞാൻ വരട്ടെ. തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് രാധാകൃഷ്ണൻ തന്തയ്ക്ക് പറഞ്ഞിട്ട്
നേതാവത് കേട്ടോണ്ട് പോകുന്നത്? കേൾക്കാതെ എന്ത് ചെയ്യും? ഞാനൊന്ന് വാൻ പറഞ്ഞ അവന്മാരെല്ലാം കൂടി തൂത്തു വാരി എന്നിടിക്കും. ഇതെങ്ങനെ വെറുതെ വിട്ട പറ്റില്ല. അയ്യോ, നമ്മൾ വഴക്കിനും ബക്കാരത്തിനും ഒന്നും പോണ്ട. തനിക്ക് പറയാൻ താൻ പോയിച്ചു. ഞാൻ അവനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. അയ്യോ, അവന്റെ വരുന്നു. എന്ത് വേണം? നേതാവിന്റെ തന്തയ്ക്ക് പറയുന്ന മാത്രം നീ വളർന്നു. തന്തയ്ക്ക് ഉറക്കാരിക ആര് കാണിച്ചാലും പറയും. ഇത് പിന്നെ മൃഗങ്ങളെ വളർത്തിക്കുന്ന വീടാണോ? തനിക്ക് എന്താ വേണ്ടത് പറയാ. മൂട്ട ഉണ്ടായിരിക്കും അല്ലേ? മൂട്ടയല്ല, അട്ട. എടോ, മംഗലത്തോള നാട്ടിലെ കാർണവന്മാര് പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേരയാണിത്. ഇതിലെ അണ്ടന അറയാണെന്ന് ഇതുവരെ കയറി ഇരുന്നിട്ടില്ല. ആ ശരിയാ, ഒരു 1200 കൊല്ലക്കാലത്ത് ചെളി ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് അറക്കകത്ത് വെച്ച് പൂട്ടുന്നതാ നല്ലത്. അല്ലെങ്കിൽ സർക്കാരിനെ ഏൽപ്പിക്കാം, അവർക്കൊരു ജോലിയാവട്ടെ. അത് പറയാം. മിസ്റ്റർ ഗോപിനാഥനും നിങ്ങളും തമ്മിലുള്ള വിവാഹം, സോറി, നിങ്ങളുടെ മകളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞോ? അല്ല, നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ മാരേജ് ഒട്ടന്നെ നടത്തണം. ആ ഇനി താമസിച്ചാ സംഗതി കൊഴി. ആ കൊഴയും ചക്ക കൊഴയും പോലെ കൊഴി. എന്താ കാര്യം? ആ ഇനി മാരേജ് വേണ്ടെന്നും പറഞ്ഞു നിന്നതാ ജയന്തി കുഞ്ഞ്. പക്ഷെ ഗോപിനാഥൻ അവിടെ താമസം തുടങ്ങിയതിന് ശേഷം ഒരു സ്മോൾ ചേഞ്ച് കാണുന്നുണ്ട്. മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല. കാന്തവും സൂചിയും അടുത്തിരിക്കുന്നത് എപ്പോഴും അപകടമാണ്. ചെറുക്കനെ വരവേച്ച് പിടിച്ചിരിക്കുകയാണോ എന്ന് തീർത്തു പറയാറായിട്ടില്ല. പക്ഷെ ഈ കണക്കിന് അങ്ങനെ മുമ്പോട്ട് പോയാൽ താമസിയാതെ വീച്ച് നടക്കും. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഞാൻ വീശിപ്പിക്കത്തില്ല. അതാ വീശിയ ആ വല ഞാൻ പൊളിക്കും. എനിക്കെന്താ ഇഷ്ടമല്ലേ? എന്ത് പറയാന്ന് വിചാരിച്ചോ? ഞാൻ നിന്റെ പെറ്റവള്ളയാണെങ്കിൽ നിന്റെ തോന്നിയാസം നിന്നെ ഞാൻ വിടില്ലടി. ഉണ്ണി, എടാ ഉണ്ണി, നീ എങ്ങോട്ട് വന്നേ? ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതിയുടെ ആവശ്യമില്ല. ഞാനും അമ്മയും കൂടെ തീരുമാനിച്ച കാര്യമാണ്, ഞങ്ങൾ ഇത് നടത്തും. ഇത് എന്തെങ്കിലും കാര്യമല്ലേ ഉണ്ണിയേട്ടാ? ഞാനല്ലേ മനുഷ്യൻ കൂടി ജീവിക്കേണ്ടത്?
അയാളെന്റെ മൃഗമാണോ? ഈ മാസം കഴിഞ്ഞാലുടൻ നിന്റെ കല്യാണം ഞാൻ നടത്തും. അയാൾക്ക് എന്റെ ശവത്തിന് താലി കെട്ടാൻ പറ്റൂ. എന്താ ഇതൊന്നും അവരുടെ കുട്ടിയല്ലടാ. ആ വേണ അവർക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരെന്ത് കൂടോത്രം ചെയ്താലും എന്റെ സഹോദരി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ നടത്തും. ഞാനേ ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് അപകടമാ. അടുത്ത ആഴ്ച ഒരു മുഹൂർത്തം നിശ്ചയിച്ച് കല്യാണം നടത്താൻ ഞാൻ അവനോട് പറയാം. ഇത് കയ്യിലെടുക്കട്ടെ അപ്പച്ചി, വീടൊക്കെ നന്നാക്ക്. മോനെ മോനെ അതൊക്കെ നാശയായി കിടക്കുക. നിനക്കും അമ്മണിക്കും കിടക്കാനായിട്ടേ അമ്മാവൻ ഉപയോഗിച്ചിരുന്ന മുറി നന്നാക്കിയെടുക്കാം. ശരി അപ്പച്ചി, ഇനി ഞാൻ ഉണ്ണി അയച്ച് മുഹൂർത്തം കൊടുപ്പിച്ചേക്കാം. അയ്യോ അതിന് കരുതി വെക്കണ്ട, വീടിന്റെ പണി കഴിയട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ. അങ്ങനെ ആവട്ടെ. എന്നാണ് വിവാഹം? ആരുടെ? ഞാൻ എല്ലാം കേട്ടു. നീ എന്നെ മടങ്ങിയാക്കരുത്. ഞാൻ ആ സ്ത്രീയുടെ മാളെ വിവാഹം ചെയ്യുമെന്നാണോ നീ കരുതുന്നത്? പിന്നെ നീ അവർക്ക് പണം കൊടുത്തത്? അത് മറ്റൊരെല്ലും കഷ്ടം. ജയന്തി, എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടേ ഞാൻ ഓരോന്ന് ചെയ്യും. ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നാളെ നിനക്ക് മനസ്സിലാവും. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ലെങ്കിൽ കുഞ്ഞ് അന്ധമായി വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ അവസാനമായി ഒരു എല്ലും കഷം വലിച്ചെറി. അത് ജയന്തി കുഞ്ഞായിരിക്കും. അതിനു മുമ്പ് ഈ ബന്ധം അവസാനിപ്പിക്കുന്ന നല്ലത്. എന്താ മിനി കാര്യം? എന്താണെന്ന് പറയൂ. എന്റെ വിവാഹം ഉറപ്പിച്ചു. ഓഹോ, കാര്യങ്ങൾ അത്രത്തോളമായോ? വേണേട്ടൻ ഇനിയൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നീ എന്ത്? ഈ കുട്ടികളെ പോലെ നിനക്ക് എന്ത് വിശ്വാസമില്ല? ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? നീ ധൈര്യമായിരിക്കും. രണ്ട് ദിവസത്തിനുള്ളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ നിന്നെ ഇവരെ അറിയിക്കണം. അതുവരെ ക്ഷണിച്ചുകൂടെ? ആരടാ പോയത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? അമ്മിണി. അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയില്ലേ? വിവാഹം നിശ്ചയിച്ച അവളല്ലല്ലോ, നിങ്ങളല്ലേ? നിനക്ക് ഇരിക്കാൻ അറിയാൻ പാടി, ഇങ്ങാറാ ഇരിക്കാൻ. നിന്നെ ഞാൻ ചുമന്നോണ്ടോ കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വീട്ടിൽ പോ. ഈ നിയോജക മണ്ഡലത്തിലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വേണി നിൽക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനമാണ്.
ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഇന്നിൽ എന്ത് യോഗ്യതയാണ് നിങ്ങൾ കണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും നിങ്ങളുടെ പൊതുവായ തീരുമാനത്തെ ഞാൻ ആദരിക്കുന്നു. എന്നിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി. അപ്പോ വേണു ഒരു അശ്വമേധം ആരംഭിച്ചിരിക്കുകയാണല്ലേ? അതെ, പാർട്ടിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ആ കുതിരയെ പിടിച്ച് കെട്ടണവിട. മനസ്സിലായില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ അവനെ എതിർത്ത് മത്സരിക്കാൻ പോവുകയാണ്. ഗോപിക്കുന്ന ഭ്രാന്തുണ്ടോ? നമുക്ക് ഈ രാഷ്ട്രീയൊന്നും വേണ്ട. വേണം. എന്നെ തോൽപ്പിക്കാനായി അവൻ ഇവിടെ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോയി. അവനെ തോൽപ്പിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മാർഗമാണ്. ഈ ഏടാകുളത്തിൽ നമ്മൾ ചേർന്ന ഗോപി, ഇതെന്റെ അവസാന തീരുമാനമാണ്. നീ എന്റെ കൂടെ നിൽക്കുമോ? തീർച്ചയായും. ആ ഉണ്ണി, ഈ നാട്ടിലെ ഏറ്റവും ശക്തനായ നേതാവിനെ ഇന്ന് തന്നെ നമുക്ക് വിലക്കി വാങ്ങണം. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്താണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിലപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം ഞാൻ ഈ ചിത്രത്തിന് കീഴിൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ സാറേ വീടിന് ഗീതാസദനം എന്ന് പേരിട്ടിരിക്കുന്നത്. ഹേ, അവന്റെ ഭാര്യയുടെ പേര് ഗീത എന്നായതുകൊണ്ടാണ്. ഏതായാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ മിസ്റ്റർ ഗോപിനാഥനെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെത്തി നിർത്തണമെന്നാണ് എന്റെ തീരുമാനം. അതെന്താ ഏപ്പോൾ തീരുമാനം? എന്നല്ലേ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത്? ഗോപി നിങ്ങളെക്കാൾ യോഗ്യനാണോ? ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്? ഇയാൾ എന്തുമായി പറയുന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നതേ രാഷ്ട്രീയമായിട്ടാണോ? ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. തെമ്മാടിത്തരം കാണിച്ചാൽ ആർക്കുമാകാം. എന്തൊരു മനുഷ്യന്! അയാൾ കൈനിറച്ച് പണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്ന് മേടിച്ചെടുക്കാൻ താ സമ്മതിക്കില്ല. അല്ല, ഞാൻ തനിക്കും കിട്ടൂടോ? ആ എന്നാ അങ്ങനെ ആകട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ മിസ്റ്റർ ഗോപിനാഥ് എന്നേക്കാൾ യോഗ്യനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊള്ളുന്നു. അപ്പൊ നേതാവേ, ഇനിയെന്താ വേണ്ടത്? ഇനിയിപ്പോൾ വേണ്ടത് ഈ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ തന്നെ കാറുകളെ ചൊളിപ്പിക്കണം. ഇന്ന് മുതൽ ശക്തമായ പ്രവർത്തനം ആരംഭിക്കണം. ഇതാ പണ ആവശ്യമുള്ളപ്പോൾ ഒക്കെ ഞാൻ എത്തിച്ചോളാം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കണം. ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ വിഷമമാണെങ്കിൽ പല എണ്ണയേൽപ്പിക്കും, ഞാൻ വെച്ചോളാം. അത് വേണ്ട. ഈ മണ്ഡലത്തിലെ ഖജാൻചി എന്റെ ഭാര്യയല്ലേ, അവൾ തന്നെ കൈകാര്യം ചെയ്യട്ടെ. ഇത് എന്തോ ഐശ്വര്യമായിട്ട് ഈ പണം അലമാരി വയ്ക്കൂ. എല്ലാത്തിനും കൃത്യമായി കണക്ക് വേണം. അതിന് പ്രത്യേകിച്ച് എന്നോട് പറയണോ? ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിമാനം സൂക്ഷിക്കുന്നത് എന്റെ പണം കൊണ്ടല്ല, അത് ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമയം പട്ടിക വേണ്ടി. ഗോപി, ഇക്കാര്യത്തെ ചൊല്ലി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഇക്കാര്യത്തിൽ ആര് വഴക്കിട്ടാലും എനിക്കൊരു പുല്ലുമില്ല. ഇതെന്റെ ജീവിതത്തിന്റെ കുരുക്ഷേത്ര യുദ്ധമാണ്. എന്നെ നശിപ്പിച്ചിട്ടാണോ ഈ യുദ്ധത്തിൽ ഇറങ്ങാൻ? ഈ അവസരത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിനക്ക് പണമാണ് വരുന്നത്. ആ പണം ഞാൻ എടുത്ത് ചെലവഴിക്കാൻ പോവുകയാണ്. അതെ, ഞാൻ പറഞ്ഞു. ഇപ്പോഴെങ്ങനെയിരിക്കുന്നു കുഞ്ഞ്? അയാൾ എന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. ഏറെ താമസിയാവേ, മറ്റേ മുഖം കൂടി കാണും. എന്താ മോനെ ഇതൊക്കെ? ക്ഷമിക്കണോ അച്ഛാ, രജിസ്റ്റർ കച്ചേരി വെച്ച് ഞാനിവിടെ വിവാഹം ചെയ്തു. അച്ഛനോട് പോലും ആലോചിക്കാതെ എനിക്ക് നടത്തേണ്ടി വന്നു. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് നടത്തിയത് കൊണ്ട് ഇത് തെറ്റൊന്നുമില്ല. പക്ഷെ മോനെ, നിന്റെ അപ്പച്ചിയുടെ പ്രകൃതം നിനക്കറിയാമല്ലോ. അച്ഛാ, ഞാൻ ഇനിയത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൾ ആത്മഹത്യ ചെയ്തേനെ. ഓഹോ, ശരി, ഇനി മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി സന്തോഷമായി ജീവിക്കുക. മോളെ, നീനെ എന്താ? ഇതാരാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? ചേച്ചി. അല്ല, ഇന്ന് മുതൽ ഇവൾ നിന്റെ നാത്തൂനാണ്. ആ നാത്തൂന് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും.
അമ്പത് കല്ലി ആരെ അറിയിച്ചാൽ സംഗതി പറ്റിച്ചു കളഞ്ഞല്ലോ. ഞങ്ങളുടെ ഇലങ്ങിയും പൂക്കും പിടിക്കാതെ പെണ്ണെ എന്റെ കാര്യമൊന്നും ഇങ്ങനെ ചെറുപ്പെടുത്തി തരാം. വലതുകൾ വെച്ച് കയറണം. ഹലോ വെള്ളം. ഇതെന്താ കരിങ്ങാരി വെള്ളം കുടിക്കുന്നത്? ഹേ, ഇത് അല്പം വിസ്കിയാ. ഞാനേ ഒരു മധ്യവർജന പ്രചരണ യോഗത്തിന് പോയിരുന്നു. എന്തൊരാൾക്കൂട്ടമായിരുന്നു, വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇതേ രണ്ട് ഗ്ലാസ് എടുക്കൂ. വേണ്ട, ഇലക്ഷൻ കഴിയുന്നതുവരെ ഞാൻ കുടിക്കുകയില്ലെന്ന് വെച്ചിരിക്കുക. ഹേ, അത് ശരിയല്ല. നമ്മുടെ അനുയായികളൊക്കെ പട്ടയാണ്, അവരുടെ ഒക്കെ കൂടെ കൂടിയാലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ. ഞാൻ പണവും കൊണ്ട് വന്നതാണ്. ഇന്ന് വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. നല്ല ആളാ. അത്യാവശ്യം ഇല്ലായിരുന്നോ? ആ ആലുമൂട് വാർഡിലെ കൺവീനർ കാശിന് ഇന്നലെ മുതൽ തേരെ പാരം നടക്കുകയല്ലേ. ഓ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. നീ ആ കാശ് വാങ്ങി പെട്ടിവെക്കൂ. ഹലോ. അതെ, ഗീതസൂരൻ തന്നെ. എന്താ? ഓഹോ, അത് കൊള്ളാമല്ലോ. ആ ശരി, വയ്ക്കട്ടെ. ആരാ ഗീതേ? പത്രാധിപരാ. നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുടെ വിവാഹം കഴിഞ്ഞെന്ന് അതിന് മുറപ്പള്ളിയെ കെട്ടിയതെന്ന് പറഞ്ഞു. അമ്മയോ ഗോപി, ഇതിലെന്റെ ചതിയുണ്ട്. അവളെ വീട്ടിൽ നിന്നും നീച്ചിക്കൊണ്ട് പോയിട്ടുള്ളതായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഉടനെ ഒരു ന്യൂസ് പത്രത്തിന് കൊടുക്കണം. അവിഹിത ഗർഭം, അതിനെ തുടർന്ന് പെണ്ണ് മോഷണം. നമുക്കിത് മുതലെടുക്കണം. എന്നെ സഹോദരി വെച്ചാലും മുതലെടുക്കേണ്ടത്. ഗോപി, നിന്ന് പോലീസിന് ഫോൺ ചെയ്യുമോ? ഇന്നവനെ അകത്താക്കണം. നീ അത് വേറെ വയ്ക്കാതെ ഞാൻ വേണ്ട. എന്താ സാറേ, ഒരു പെറ്റീഷൻ ഉണ്ട്. ചേച്ചിയിലായിരിക്കും. അതെ, അവരകത്തുണ്ട്. സാറ് തന്നെ ചോദിച്ചു. വേണു, എന്താ സാറേ? അപ്പച്ചിയുടെ മകളെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോകുന്നതായി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്നതാ. അമ്മേ, ഇവിടെ വരൂ. പെൺകുട്ടി ഇതാണ്. ഞങ്ങൾ രജിസ്റ്റർ വിവാഹം കഴിച്ചു. പിന്നെ ബലാൽക്കാരമായി പിടിച്ചിറങ്ങിക്കൊണ്ട് വന്നാണോന്ന് സാറ് നേരിട്ട് ചോദിച്ചാൽ മതി. എന്നെ ആരും ബലാൽക്കാരമായി പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല. ഞാൻ മേനോട്ടിന്റെ കൂടെ സുമനസാലി ഇറങ്ങി വന്നതാണ്. എന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത്. ഇതാ സാറേ സത്യം. ഇനിയും വല്ലതും അറിയണോ? ഞങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. വരട്ടെ. പോലീസ് വന്നിട്ട് ഞാൻ വിചാരിച്ചു ചേച്ചി പിടിച്ചോണ്ട് പോകുന്നു. മന്തി, അച്ഛനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ ഓർമ്മയായിരിക്കും മോൾക്ക്. അതൊക്കെ പണ്ടായിരുന്നു മോളെ. ഇപ്പൊ പോലീസ് നീതിയും ന്യായവും വിട്ട് പെരുമാറില്ല. അയ്യോ, ഞാൻ കാര്യം മറന്നുപോയി. എല്ലാ കാര്യവും മറന്നു. അത് ശരിയാണല്ലോ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ അല്ലയോ? അല്ല, മണി എത്രയാണെന്നറിയാമോ? 11. അതിന് നാളെ മണി 2 കഴിഞ്ഞു. അത്രയും ഇരുട്ടിയോ? ഇനി 2 പേജൂടെ ഉള്ളൂ. അതോടെ തീർത്തിട്ട് ഞാൻ ഉടനെ വന്നേക്കാം. വരികയും വേണ്ട, എനിക്ക് ഉറക്കം വരുന്നു. അത് ചുമ്മാതെ, അത് എനിക്ക് ഉറക്കം വരികയല്ല. അതെന്താ? ഞാൻ ഇറങ്ങാത്തോണ്ട്. ഞാൻ ഇറങ്ങി കാണിക്കട്ടെ. സന്തോഷം.
കണ്ട് ഉറക്കം കഴിഞ്ഞു. അതെ, അപ്പച്ചി ഇപ്പൊ ഈ കഥയെ ചവിട്ടി പിടിച്ച് നേരെ ഇങ്ങോട്ട് കയറി വന്ന നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന്? ദൈവത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. എന്റെ പഞ്ചായത്തില് 80% വോട്ടും ഞാൻ പിടിച്ചു തരാം. പക്ഷേ അവരൊക്കെ കടലിൽ പോകുന്നവരാ. അപ്പോൾ അവർ തിരിച്ച് കരയിൽ കയറിയാലേ വോട്ട് കിട്ടത്തുള്ളൂ എന്നാണോ? എന്നല്ല, അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുക്കണം. നക്കാപ്പിച്ചെന്ന് പറഞ്ഞാൽ ആളൊന്നും 100 രൂപ കൊടുത്താൽ മതിയോ? ആ റേറ്റ് തന്റെ പഞ്ചായത്തില്ല. ഒരു വോട്ട് കുറഞ്ഞ 100 രൂപ വെക്കണം, ഇല്ലെങ്കിൽ വേറെ ആളെ നോക്ക്. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇഷ്ടം പോലെ കാശ് നേതാവിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കൂ. പതിവിൻ പടി ഇത്തവണയും എന്റെ പഞ്ചായത്തിലെ മഹിളാ പ്രവർത്തനത്തിന് നേതാവിന്റെ ഭാര്യ തന്നെ വേണം. ഏത് പാതിരാത്രി എന്ന് വിളിച്ചാലും ഞാൻ വരാം. ആശാൻ ഉറങ്ങുമല്ലേ? എന്താ വലിയ ആലോചന?
ഒരു ശവം കിട്ടാൻ വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ശവമോ? അതെന്തിനാ? എടാ അപ്പനെ, തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച് വരുമ്പോ ഒരു ശവം കിട്ടണം. എതിർ പാർട്ടിക്കാരെ തല്ലിക്കൊന്നും പ്രയോഗം നടത്തണം. ഒരു വിലാപയാത്ര, ഒരു പ്രതിഷേധ യോഗം, എതിർ സ്ഥാനാർത്ഥിയുടെ കച്ചവടം ക്ലോസ്. ചേട്ടന്റെ ഈ ശവപരിപാടിക്ക് എന്ത് ചെലവ് വരും? അതിപ്പോ ശവത്തിന്റെ വലിപ്പ് ചെറുപ്പം പോലെ ഇരിക്കും. എന്ത് ചെലവ് വന്നാലും ചേട്ടനാ പരിപാടി നടത്തിക്കും. പദവിന് വിരുദ്ധമായി ഒരു വലിയ പണച്ചാക്കിനെയാണ് നമുക്ക് ഇത്തവണ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അണികളിലുള്ളവരെ അവർ വിലയ്ക്ക് വാങ്ങാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മിസ്റ്റർ കുര്യാക്കോസ്, അങ്ങനെ പണത്തിന്റെ പിറകെ വാലാട്ടിക്കൊണ്ട് പോകാൻ നമ്മളുടെ ആളുകൾ ആരും കിട്ടത്തില്ല. എന്നാലും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സഹാവ് പറഞ്ഞേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എലക്ഷൻ പ്രവർത്തനം നമുക്ക് പുത്തിരിയല്ലല്ലോ. ആ വേണു, ഇത് പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? നമ്മുടെ സാമ്പത്തിക നില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ. എന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്ത് ത്യാഗം സഹിച്ച് നടപ്പിലാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥിക്കും എനിക്കും വളരെയേറെ യോഗങ്ങളിൽ സംബന്ധിക്കാറുള്ളതുകൊണ്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. അടുത്തതായി ശ്രീ രഞ്ജുനാരായണപിള്ളയും ശ്രീമതി ഗീതയും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ മുമ്പിൽ മൂന്ന് പ്രശ്നങ്ങളാണ് ഇന്ന് രൂക്ഷമായി നിൽക്കുന്നത്. അരി, തുണി, പണി, ഇത് മൂന്നും നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് പോകട്ടെ. ഈ രാജ്യത്ത് നല്ല റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, മരങ്ങളുണ്ട്. എന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ മൈക്ക് ഞാൻ ശ്രീമതി ഗീതയെ ഏൽപ്പിക്കുന്നു. ഗീത, ഞാൻ ജയിച്ചാൽ ഈ നാട്ടിൽ പാലും തേനും ഒഴുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളിൽ ഒരുവനായി നിങ്ങളോട് ഒത്തുനിന്നുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ സൂര്യൻ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവാഭിവാദങ്ങൾ. വോട്ട് നമ്മുടെ പാർട്ടിക്കുള്ള, പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മാധവൻ ചേട്ടാ? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര പാർട്ടികൾ ഇവിടെ അധികാരത്തിൽ വന്നു? നമ്മുടെ പാർട്ടിയും ഒന്നിലേറെ തവണ ഇവിടെ അധികാരത്തിൽ വന്നിട്ടില്ലേ? വന്നു. ഏതെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും നന്മ ഈ നാടിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിത നിലവാരം ഇന്നലത്തെക്കാൾ ഉയർന്നിട്ടുണ്ടോ താഴ്ന്നിട്ടുണ്ടോ? തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മാധവൻ ചേട്ടാ, അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. വേണു, ജനിച്ചു കഴിയുമ്പോ പറഞ്ഞതെല്ലാം മറക്കും, ജനങ്ങളെയും മറക്കും. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാജിവെച്ച് നിങ്ങളുടെ ഇടയിലേക്ക് തന്നെ മടങ്ങി വരും. ഈ വാക്ക് മറക്കരുത്. ഇല്ല, വരട്ടെ വരട്ടെ. ആ ഇതേ നമുക്ക് ഇവിടെ കൂടെ കയറിട്ടെ, ഹോട്ടലിലേക്ക് പോ. അയ്യോ, ഇന്നും അറിയുന്നവരെ എവിടെ ഉള്ളവരൊക്കെ? നമ്മൾ ഇലക്ഷൻ പയ്യനടുത്തുനിന്ന് വന്ന അയാൾ വിചാരിക്കൂ. ഇനി വൈകിട്ട് വീട്ടിൽ കൊണ്ടാക്കണം. നേരാവിനെ പേടിച്ചു അയാളുടെ പോക്കിന് പോട്ടെ. നീ വാ. നമസ്തേ. ഞങ്ങൾ ഓട്ടി കളിക്കാൻ വന്നയാ. കഴിഞ്ഞവണ വടിയായിരുന്നു അടയാളം, ഇത്തവണ കൊടയാ. കൊടയോ? ചേട്ടനെന്താ താടി വളർത്തിയിരിക്കുന്നേ, വലിച്ചു പോകുന്നുണ്ടോ? ചേട്ടാ, കൊട ജയിച്ചാൽ 18-ാം പടി വരെ റോഡിടിക്കാം. അടുത്തവണ സുഖമായി സൈക്കിൾ വലക്കി പോവാം. നമ്മുടെ സ്ഥാനാർത്ഥി നല്ല സൗകര്യമുള്ള ആളാ. ചേട്ടന് പണം നല്ലതും. വീട്ടിലിരിക്കുന്ന ഭ്രാന്തനെ നിങ്ങൾ എന്തിനാ പോയത്? വോട്ട് ചോദിക്കാൻ പോയത്? അഭ്രാന്തനാണ് ആരെങ്കിലും അറിഞ്ഞോ? വോട്ട് വരാം. വേണ്ട, ഒരു വോട്ട് കിട്ടിയത് മതി. അയ്യോ, രക്ഷപ്പെട്ടു. പോകാൻ പോകാനാ പറഞ്ഞത്? ഇന്നത്തെ ചെലവിനെ തിരിക്കട്ടെ നേതാവേ, 75,000 രൂപയുണ്ട്.
അയ്യോ, ഇതൊന്നും കൊണ്ടായില്ല ഗോപി. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കുക. ഇനി മലവെള്ളം പോലെ പണം ഇറക്കണം. കാശ് ഇഷ്ടം പോലെ കരുതിയിട്ടുണ്ട് നേതാവേ. കരുതി വെച്ചിരിക്കുന്നുണ്ടായില്ല, പണം എന്റെ കയ്യിൽ വരണം. ആവശ്യത്തിന് ഞാൻ എത്തിച്ചേരാം. അതെ, പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, എങ്ങനെ ഇരിക്കുന്നു? രാ പകൽ സ്ക്വാഡ് വർക്കാ. ഞങ്ങൾ ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇപ്പഴാ കഴിഞ്ഞത്. ശരിയാ, കൈയും കാലും അനക്കാൻ വയ്യ. ആ, ഈ രൂപം നീ വെച്ചു. അല്ല, നമുക്ക് ആവശ്യത്തിന് വനിതാ പ്രവർത്തകരുണ്ടോ? കുറവായതുകൊണ്ട് അമ്മയും കൂടെ ഇന്നു മുതൽ ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേവീയത്തിന്റെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന കാര്യം അറിയാമല്ലോ. നിങ്ങളെല്ലാരും കൂടി ജയിപ്പിക്കണം. വേണത്തിന്റെ കാര്യം പറയാൻ പ്രത്യേകിച്ച് ആരും വരണ്ട. അത് ഞങ്ങളുടെ ആളാ. ആ, ഇവിടെ എത്ര വോട്ടുണ്ട്? രണ്ടു വോട്ടുണ്ട്. ഞാനും വീട്ടുകാരനും. എടീ, നീ വോട്ട് പിടിക്കാൻ വന്നിരിക്കാണോ? ഞാൻ പോണു ചേച്ചി. മൂതേവി, മയറത്തെ കുടികടപ്പോയാലും ഈ പൊടിച്ചാണോടെ നീ ചേച്ചിനെ വിളിച്ചത്? ഈ പരത്തെ അങ്ങനെ വിളിക്കാൻ നിനക്ക് നാളില്ലല്ലോ ഈ മൂതേവി. നീ പൊയ്ക്കോ പൊയ്ക്കോ, നിന്നെയും നിന്റെ നായരെയും കൂടെ തോപ്പിച്ച് ഈ നാട്ടിൽ നോയിച്ചില്ലെങ്കിൽ എന്റെ മീശ ഞാൻ ചെറുത്തുകളെ. സമ്പ്രാട്ടിക്ക് അതിന് മീശിരിക്കുന്ന പർപ്പുത്രം പറയാതെ. നീ നിന്റെ പൊലയനും കാലത്ത് പോയി വോട്ട് ചെയ്തോണം. കൊടയാടയാളം എന്താ കൊട? കൊട ഈ അരവനാടുകളൊക്കെ പണ്ട് പണ്ടേ നമ്മുടെ പറമ്പിൽ കുടികിടന്നവരാ. ഞാൻ പറഞ്ഞില്ലേലും അവര് നമുക്ക് വോട്ട് ചെയ്യും. വൈകുന്നേരം നിന്നെ കുറച്ച് കാശ് ഞാൻ കൊടുത്തയക്കാം കേട്ടോ. പരി അത് ജയന്തിക്കുഞ്ഞിന്റെ പേരിൽ അവരുടെ അച്ഛനിട്ടിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അത് എടുക്കുന്നത് നീതികേടാണ്. നീതിയും ന്യായം ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് തെരഞ്ഞെടുപ്പിന്റെ പണം വേണം. അത് ഡ്രോ ചെയ്യൂ. സാർ, മുതലാളി മരിക്കുമ്പോ ജയന്തി കുഞ്ഞിനെ എന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ഇപ്പൊ അവൾ എന്റെ ഭാര്യയാണ്. ഭാര്യയെന്ന് പറഞ്ഞാൽ മാത്രം പോരാ സാർ. പിന്നെ അവരുടെ പണം മുഴുവൻ വഞ്ചിച്ചെടുത്ത് അവരെ നശിപ്പിക്കരുത്. മേലാളിന്റെ കണ്ണുമ്പിൽ കണ്ടുപോയിരുന്നു. സാർ, 30 വർഷമായിട്ട് ഞാൻ ആ കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു. ഇങ്ങനൊരു ഗതികേട് ആ കുഞ്ഞിന് വരുമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. സാറിന് ദൈവം മാപ്പ് തരട്ടെ. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് വേണ്ടിയോ അതോ ജനങ്ങൾക്ക് വേണ്ടിയോ? അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത്? ഇവിടെ പല തെരഞ്ഞെടുപ്പുകളും നടന്നു, ചിലരൊക്കെ മന്ത്രിമാരുമായി. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിന് ഇതുവരെ എന്ത് പുരോഗതി ഉണ്ടായി? അതിപ്പോ ഒരു ദിവസം കൊണ്ട് നാടകം നടക്കാൻ നോക്കൂ. ഒരു ദിവസമാണോടോ? 35 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓരോ ദിവസം ചെല്ലും തോറും ഗതി താഴോട്ടല്ലേ? നാടിന്ന് സുരക്ഷമാണോ? ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. ആര് വന്നാലും ഈ ബുദ്ധിമുട്ട് മാറാനും പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനാടാ ഇതിനിറങ്ങുന്നത്? ഞങ്ങളെ രക്ഷിക്കാനോ? വിളമ്പുകാർ കൂടിപ്പോയടാ. പിന്നെ പന്തിയിലിരിക്കുന്നവന് വല്ലതും കിട്ടുമോ? നിങ്ങളുടെ സ്ക്വാഡ് വർക്ക് ഈ മണ്ഡലത്തെ മുഴുവൻ പിടിച്ചടക്കിയിരിക്കുക. അതുകൊണ്ട് നമുക്കൊരു സമാപന റാലി വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. സഖാവേ, റാലി എന്ന് പറയുന്നത് നമ്മുടെ ശക്തി പ്രകടനമാണ്. ശരിയാ സഖാവേ, സമാപനത്തിന് മുമ്പ് നമ്മളുടെ അണികളുടെ ഒരു വമ്പിച്ച റാലി നമുക്ക് സംഘടിപ്പിക്കണം. ഈ മണ്ഡലത്തിലെ എല്ലാ കരകളിൽ നിന്നും നമ്മുടെ ആളുകളെ കൊണ്ടൊന്ന് റാലി സംഘടിപ്പിക്കുന്നതിനേക്കാൾ ഈ പഞ്ചായത്തിന്റേതായ ഒരു കൊച്ചു റാലി മതിയെന്നാണ് എന്റെ വലിയ അഭിപ്രായം. നേതാവിന്റെ അഭിപ്രായത്തോട് ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു. റാലി ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. നേതാവ് പൊതുയോഗത്തിന് മാത്രം സംബന്ധിച്ചാൽ മതി. ഓരോ വാർഡുകളിൽ നിന്നും ജാഥകൾ സംഘടിപ്പിക്കണം. അവയെല്ലാം കൂടി ഒഴുകിച്ചേർന്ന് ഒരു മഹാസമുദ്രമാകണം. പിന്നെ സമ്മേളനം. സോറി, അപ്പോൾ സമാപന റാലി വേണ്ടെന്നാണോ? വേണ്ട വേണ്ട, നമുക്കൊരു മാറ്റം കൊണ്ടുവരാം. മുദ്രാവാക്യം കേട്ടാൽ ഇട്ടി വെട്ടി ഇട്ടി വെക്കണമെന്നില്ലേ, മഴ പെയ്യണം. അപ്പൊ മഴയത്താണോ ജാഥ? സ്ഥാനാർത്ഥി കാര്യം മനസ്സിലായില്ലേ? ജാഥാംഗങ്ങളുടെ വയറ്റിൽ മഴ പെയ്യണമെന്നാ പറഞ്ഞത്. അതിന് 4 വീപ്പ ചാരായ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആളെന്ന് കലകിഞ്ഞ് പട്ടയിൽ ഓരോ മുട്ട് ആളെന്നൊരു 75 രൂപ വെച്ച് വാങ്ങിയിട്ടുണ്ടല്ലോ. അതവരുടെ കൂലി. ഇത് ഒരു സൽക്കാരം. എവിടെ പോകുന്നു? എന്റെ മരുമാന കാണാൻ. മരുമാനം? നിങ്ങൾക്ക് എന്ത് വേണം? 30,000 രൂപ വേണം വോട്ട് പിടിക്കാന്. നിങ്ങളുടെ ഒരു വോട്ട് ഏഴ് പുറത്ത്. അതെ, നിന്റെ തന്നോട് പറയണം. നീ എന്നെ അടിച്ചു തന്നെ.
എന്റെ ഗോപിയെ കൊണ്ട് നിന്റെ കൈകളിൽ ഒടിപ്പിച്ചില്ലെങ്കിൽ എന്നെ നീ പട്ടിണി വിളിച്ചോ. ലക്ഷം വീട് കോളേജിൽ ഓട്ടെന്നും പറഞ്ഞ് ഇന്നലെ 10,000 രൂപ വാങ്ങിക്കൊണ്ട് പോയല്ലോ. ഏ അത് തോന്നില്ലെന്നോ? ഇനി എത്ര കൂടെ വേണം? ഏ 20,000 രൂപയോ? ആരെ എത്ര കൂട്ടം പോണേ? നീയാ കുന്തത്രാത്തോട് അവളെ ഒന്ന് വിളിച്ചേ. ആരെ? നിന്റെ വീട്ടിൽ താമസിക്കുന്ന ആ ചൂർപ്പണയെ. എന്തിന്? അവളെന്നെ കരണക്കുറ്റി കടിച്ചു പെണ്ണിക്ക് പിടിച്ചു പുറത്തു വെള്ളിയതാ. എടി അരപ്പാടത്തി, എന്റെ മരുമോ വന്ന് നിന്നെ ഇന്ന് ഒന്ന് ഇറങ്ങി പോണല്ലേ. നീ എന്താ പറഞ്ഞത്? ഇറങ്ങി പോകുന്നുണ്ടോ അവളെ? എടാ കേമദ്രോഹി, നീ എന്നെ അടിച്ചിറക്കാണോടാ? നീ തെരഞ്ഞെടുപ്പിന് ജയിക്കുന്നത് എനിക്കെന്ന് കാണണം. ഒന്ന് പോണല്ലേ. ഞാൻ ഏറ്റവും വോട്ടുകൾക്ക് ഇന്ന് പണം കൊടുക്കണം, ഇല്ലെങ്കിൽ വോട്ടുകൾ അപ്പുറത്തേക്ക് മറിയും. ഓരോരുത്തർക്കും 100 രൂപ വെച്ച് കൊടുത്തില്ലേ? 100 രൂപ ഇക്കാലത്ത് എന്തിനുണ്ട് സാറേ? കാശ് വാരി എറിഞ്ഞാലേ ഇലക്ഷൻ ജയിക്കാൻ നോക്കൂ. കാശ് മരത്തിൽ നിന്ന് കുലുക്കിയിരുന്നാണോ? ഇതിനെല്ലാം ഒരു കണക്കില്ലേ? എടാ ഉണ്ണി, എടാ വെളിയില്. അമ്മേ, ആ നന്നായിട്ടവനെ വേണ്ട, നീ ഇനി വോട്ട് പിടിക്കണ്ട. അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്താണ്. നിനക്കറിയാവോ, അവന്റെ വെപ്പാട്ടി എന്നെ തല്ലി, അവൻ എന്നെ ആട്ടി ഓടിച്ചു. അമ്മേ, അമ്മ വീട്ടിൽ പോ. ഞാൻ പോവുന്നടാ. അമ്മയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞത്? എടാ ആണലി സുന്ദരി, നിന്നെ ഞാൻ 10 മാസം ചുമന്നല്ലോടാ. എനിക്കാരുമില്ലടി മോണെ, എല്ലാരും എന്നെ ഉപേക്ഷിച്ചു. അപ്പച്ചിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ? തലേ വെച്ചാ പേനരിക്കും, നിലത്ത് വെച്ചാ എറുമ്പരിക്കുമെന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ടു വന്നതാ. ഇന്നവൻ എന്റെ മുഖത്ത് നോക്കി എന്തെല്ലാം പറഞ്ഞെന്നറിയോ? ഉണ്ണീട്ടും വല്ലതും പറഞ്ഞെന്ന് കരുതി. അപ്പച്ചി ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. വാ, നമുക്ക് വീട്ടിലേക്ക് വാ. എനിക്കിനി വീടും വേണ്ട, നാടും വേണ്ട, ഞാനിവിടെ കാണും കഴിഞ്ഞോളാം. അപ്പച്ചി വരും. ഞാനേ വിളിക്കുന്നത്. അച്ഛൻ അപ്പച്ചിയെ കാണാൻ കൊതിച്ചിരിക്കുക. ഞാൻ അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കുവിടെ മോളെ? ഞാനവനെ ഒരുപാട് നമ്പരപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്നും സാരമില്ല, തമ്മി കാണുമ്പോ എല്ലാം മറക്കും. അപ്പച്ചി വരും. ചേച്ചി ഇങ്ങനെ ഒന്ന് ചിരിക്കുന്നത് കണ്ടിട്ട് എത്ര നാളായി. ഞാനും മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് ഒത്തിരി കാലമായടാ. ചേച്ചി നീ ഇവിടെ നിന്ന് എവിടെയും പോണ്ട. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ഇവിടെ കഴിയാം. അത് പറയാം. നീ ആരാ? എന്റെ ലീലമോളല്ലേ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ആ ലീലമോൾ തന്നെയാ ഇനി ചേച്ചിയെ നോക്കേണ്ടത്. അമ്മേ. ആരാ? ഉണ്ണിയാണാടാ. ആ ഞാൻ തന്നെയാ. തീരു വാ മോനെ, ഞാൻ അമ്മയെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ. എല്ലാരുടെയും പിണക്കൊക്കെ തീർന്നില്ലേ? ഇനി ഇങ്ങോട്ട് കേറിയിരിക്കട്ട. അമ്മ വരുന്നുണ്ടോ? ഞാൻ എന്തിനാടാ വരുന്നത്? നിന്റെ ഒക്കെ പാട്ട് കൊള്ളാനോ? അമ്മ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ ഇറങ്ങിപ്പോ. അവന്റെ അറിവില്ലായ്മ കൊണ്ട് വല്ലതും പറഞ്ഞതായിരിക്കും. ചേച്ചി കൂടെ പോ. ഇനി എന്റെ മേ കുതിര കയറാമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. എന്റെ ഉടപ്പുറമാണ് ഇവിടെ ഉണ്ട്. ഞാൻ മരത്തോടെ അച്ഛനാ. ശരി ചേച്ചി. അമ്മ ഇപ്പോഴേക്ക് വരാം മോളെ. അമ്മ, അമ്മ ഇവിടെ എന്താടി? നിനക്ക് മാത്രം ഇവിടെ ആരാവുള്ളോ? അതല്ല ശരി മോളെ, എല്ലാം ദൈവ നിശ്ചയവ. ഓരോന്നും നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കും, അതിന്റെ തെളിവാണ്. ഇപ്പോഴും പിണക്കണോ? ഞാൻ ആരോട് പിണങ്ങാനാ? നോക്കണ്ട, ഞാൻ നിങ്ങളുടെ പെങ്ങളെ രഹസ്യച്ചേരി ചോദിച്ചുകൊണ്ട് വന്നതല്ല. അഥവാ അങ്ങനെ ഒരു അവസരം വന്നാൽ നാട്ടുകാരറിയെ താലി കെട്ടിയെ കൊണ്ടുപോകും. വാമേ. Thank you.
അച്ഛൻ ആസ്മയാണല്ലേ, ഇന്ന് നേരം വിളിപ്പിക്കത്തില്ല. ചുടുകാട്ടി കൊണ്ടുപോകുന്നതിന് കാശില്ലെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. 1000 രൂപ കഴിഞ്ഞിട്ടുണ്ടേക്കാം, ഇത് വിട്ടുകൊണ്ടേരും. ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് ഒരു വ്യക്തി സാക്ഷ്യം. അതിനാ ഭണ്ഡാര നീ പൊട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും മനസ്സിലായില്ലേ? അയ്യോ സാറേ, അവൻ പൊട്ടനാ, ചെവിയും കേക്കില്ല, നാക്കും തിരിയില്ല. ഞാൻ വന്നേ ചേട്ടാ, ചേട്ടാ ഒന്നും എന്താ ഒരുത്തൻ തെങ്ങിന് വേണ്ടി ചത്തിട്ടുണ്ട്. ഏഹ് നമ്മളാണോ? അല്ലെങ്കിൽ ആക്കണം. കാട്ടുകുഞ്ഞിനെ എടുക്കാൻ കയറുക, പിടിച്ച മടൽ അറന്നു പോയി. എന്തായാലും കഷ്ടമായി പോയി. ആശുപത്രി കൊണ്ടുപോയില്ലേ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ലഹിതാണല്ലോ, കഴിഞ്ഞ 20 വർഷങ്ങളായി ഞങ്ങളുടെ പാർട്ടിയിലെ സജീവ പ്രവർത്തകരാണ് രക്തസാക്ഷിയെ അകത്തു കിടക്കുന്നത്. ഞങ്ങൾ പകരം ചോദിക്കും. നിങ്ങൾക്ക് എന്താ കിറുക്കുണ്ടോ? അതെ, ഇദ്ദേഹത്തിന്റെ നല്ല വാർത്തകൾ ഈ നാടകർക്ക് വിളിച്ചിരിക്കാൻ. എല്ലാവരും കറുത്ത ബാഗിനെ ധരിക്കുകയും രക്തസാക്ഷ്യം വഹിച്ചുകൊണ്ട് നമുക്ക് വിലാപയാത്ര ആരംഭിക്കാം. എടോ, ഈ വീട്ടിലെ കേശവന്റെ മകൻ 14 വയസ്സുള്ള കൊച്ചൻ കാക്കക്കുഞ്ഞിനെ എടുക്കാൻ തങ്ങേ കയറി, അവൻ നിന്ന് മരിച്ചു. അവനാണോ രക്തസാക്ഷി? 14 വയസ്സുള്ള ചെറുക്കനാണ്. എന്തായാലും സാരമില്ല, അവൻ മരിച്ചിട്ടില്ല, അവനെ നമുക്ക് രക്തസാക്ഷിയാക്കാം. രക്തസാക്ഷി എന്തോ നീ എനിക്കൊന്ന് പോകാനും ചെയ്യണം. അതോ ഞാൻ ചത്തുപോകുകയാണെങ്കിൽ നീ എന്റെ ശവവും പൊട്ടിയെടുത്തുകൊണ്ട് വിലാപയാത്ര നടത്തണേ. എന്താ ഗോപി ഇത്ര താമസിച്ചത്? ഞാൻ പണത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നു. പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ കാശ് കൊടുത്തു പോയത് എന്താ? നമ്മൾ കൊടുത്ത രൂപ മുഴുവൻ ഇവര് വീഴ്ത്തെടുക്കായിരുന്നു. ഇവരെല്ലാം ചേർന്ന് അവർ പറ്റിക്കാണ്. ഏതായാലും ഇവര് പിണക്കരുത്. നീ ജയിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? ഇന്ന് രാത്രി വീടുകൾ ദൂരം കയറിയിറങ്ങി ഓട്ടോയിൽ വിളിച്ചു വാങ്ങണം. പണം ഞാൻ നേരിട്ട് കൊടുത്തോളാം. ഇതിനുവേണ്ടി അവസാന ചില്ലിക്കാശ് ചെലവഴിക്കാൻ തയ്യാറാണ്. ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് മോനെ? നന്നായിട്ട് നടക്കുന്നുണ്ട്. ഗോപി പണം വാരി എറിയുന്നുണ്ടെന്നാ കേട്ടത്. പണം കൊടുത്താലൊന്നും നമ്മുടെ ആളുകളെ കിട്ടത്തില്ല ചേർക്ക്. അതവൻ അനുഭവത്തിൽ കൂടി പഠിക്കൂ. ആ മോളെ, ഈ നിയോജക മണ്ഡലത്തിൽ സ്ത്രീകളാ കൂടുതൽ, അവര് നമ്മുടെ കൂടെ നിൽക്കണം. ഞാൻ രണ്ടുപേരും കയറിയിറങ്ങി എല്ലാവരും കാണുന്നുണ്ട്. വാമോനെ, നിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ അച്ഛാ? നീ ഇരിക്കേ, ധൃതിയുണ്ട്. ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ മോനെ? ഞാൻ അച്ഛന്റെ മൂത്ത മോന. ഇന്നോളം ഞാൻ അച്ഛനോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ വന്നത് എന്റെ ഒരു അവകാശം ചോദിക്കാനാ. മോൻ എന്തു വേണം? അച്ഛന്റെ വോട്ട് എനിക്ക് തരണം. അച്ഛന് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ ചോദിക്കേണ്ടത് എന്റെ കടമയാണ്. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത എന്നെ ഇത് നോവാക്കുന്നതാണ് നല്ലത്. അത് പാടില്ല, ഞാൻ കാറുമായിട്ട് വന്ന് അച്ഛനെ കൊണ്ടുപോകാം. അച്ഛനെന്നെ അനുഗ്രഹിക്കും.
ആരുമായാണ് നമ്മുടെ മത്സരം. വരട്ടെ അനിയ. എന്നാലും ഇത്രയും കാലം എന്റെ ഭാര്യയെ കഴിഞ്ഞിട്ട് അവളെ നഞ്ചിന്റെ കൂടെ ഇറങ്ങിപ്പോയിക്കളഞ്ഞല്ലോ. നമ്മൾ എന്തെല്ലാം രാഷ്ട്രീയ യാതനകളാണ് അനുഭവിച്ചിരിക്കുന്ന നേതാവേ. ഇനിയും അക്കൂട്ടത്തിൽ ഒന്നാണെന്ന് കരുതി സമാധാനിക്ക. അവള് പോയതിൽ എനിക്ക് സങ്കടമില്ല, പക്ഷെ പണം മുഴുവൻ അവളുടെ കയ്യില. നേതാവേ, രണ്ടുപേരും കൂടി രാത്രി നടത്തിയ സ്കോഡ് വർക്കാ ഈ കുഴപ്പം ഉണ്ടാക്കിയത്. ആദർശത്തിന് വേണ്ടി യാതനകൾ സഹിച്ചിട്ടുള്ളവരാണ് ഞാൻ. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ നല്ല പേര് നഷ്ടപ്പെട്ടു. അവളുടെ പ്രേരണകൾക്ക് വശമതനായി തെറ്റായ മാർഗത്തിലൂടെ ഞാൻ പണം സമ്പാദിച്ചു. ഇല്ല, ഒരു ദിവസമെങ്കിലും എനിക്ക് മനുഷ്യനായി ജീവിക്കണം. അവൾ അവഹരിച്ചുകൊണ്ട് പണം മുഴുവൻ തിരിച്ചു വാങ്ങി നാട്ടിന്റെ നന്മയ്ക്കായി ഞാൻ വിനിയോഗിക്കും.
അവൻ വരുന്നുണ്ട്. നിങ്ങൾ അവനെ വകവരുത്തണം, എങ്കിലും നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റും. ഞങ്ങൾ ചെല്ലേ. എന്ത് വേണം? നാടപള്ളി ഒന്ന് കാണണം. കാണാൻ പറ്റില്ല. കാണാൻ പറ്റും, കണ്ടിട്ടേ പോകൂ. ഭാര്യയെന്ന നിലയിൽ ഭർത്താവിനെ രക്ഷിക്കാൻ വന്നതായിരിക്കും. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ. നിനക്കല്ല, എനിക്കാണ് തെറ്റുപറ്റിയത്. ഏതായാലും നീ ഇവന്റെ കൂടെ ഇറങ്ങി പോന്നില്ലേ, ഇനി ഇവന്റെ കൂടെ തന്നെ ജീവിച്ചോളൂ. ഇതുവരെ എണ്ണിയ വോട്ടുകളുടെ വെളിച്ചത്തിൽ ശ്രീ വേണുഗോപാലൻ 2347 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ശ്രീ വേണുഗോപാലിന്റെ ലീഡ് 316 കുറഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ പൂർത്തിയായി. 1300 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ശ്രീ എ ഗോപിനാഥൻ വിജയിച്ചിരിക്കുന്നു. വേണു ജയിച്ചു അല്ലേ മോളെ? ഇല്ലക്ക, 1300 വോട്ടിന് ഭൂരിപക്ഷത്തോടെ ഗോപീഠം എഴുതിയത്. ജിന്ദാബാദ്.
സാരമില്ല മോളെ, അറിയാം. അമ്മേ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, എവിടെയാണോ മോനെ പാളിച്ച പറ്റിയത്? ഇന്ന് വരെയുള്ള നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ അണികളെ മുഴുവൻ ചേട്ടൻ വിലക്ക് വാങ്ങിച്ച. വില കൊടുത്താൽ കിട്ടാത്തതൊന്നുണ്ടെന്ന് അച്ഛൻ വിശ്വസിച്ചു. ആദർശം അതിന് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ വരെ ജീവിച്ചത്. അതും വിൽപ്പന ചരക്കായിപ്പോയി മോനെ. നിങ്ങൾ ദയവായി അല്പസമയം ഇവിടെ നിൽക്കുക, ഞാൻ എന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ജയിച്ചു വെച്ച വേണു. ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ നീയും പൊതുജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഞാനും തമ്മിൽ മത്സരിച്ചു. ഞാൻ ജയിച്ചു, പക്ഷേ എന്റെ വിജയം പണത്തിന്റെ വിജയമാണ്. മറ്റു പലതിനേക്കാൾ പണം വിലപ്പെട്ടതാണെന്ന് നിന്നെ മനസ്സിലാക്കണമെന്ന ഒറ്റാഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നു. അത് സാധിച്ചു. മിസ്റ്റർ ഗോപിനാഥ്, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. വളരെ സന്തോഷം ചേട്ടാ. അച്ഛൻ വിഷമിക്കരുത്, ഒരു കൊലക്കുറ്റത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. കൊലക്കുറ്റം? അതെ അനിയ, അതാണ് പണത്തിന്റെ മറ്റൊരു മുഖം. എത്ര ശ്രമിച്ചാലും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മിനിയാന്ന് വൈകുന്നേരം എനിക്ക് മനസ്സിലായി. പക്ഷെ പണം കൊടുത്താൽ നിന്റെ അണികളെ വിലക്കി വാങ്ങാൻ കഴിയുമെന്ന് എനിക്ക് അറിവ് കിട്ടി. എന്നെയും ജയിക്കണം, അതൊന്നു മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പണം അടുക്കി വെച്ചിരുന്ന സേഫ് ഞാൻ തുറന്നു. കെട്ടുകണക്കിന് നോട്ടെടുത്ത് ഞാൻ എന്റെ പ്രവർത്തകരെ ഏൽപ്പിച്ചു. അവർ ഓടി നടന്ന് പണം കൊടുത്ത് മനുഷ്യരെ വിലക്ക് വാങ്ങി. ഒടുവിൽ അവസാനത്തെ കെട്ട് നോട്ടുമായി ഞാൻ പുറത്തേക്കിറങ്ങി. മിസ്റ്റർ ഗോപിനാഥ്, ഈ സേഫിൽ ബാക്കി വല്ലതും ഉണ്ടോ? അറിഞ്ഞിട്ടെന്ത് വേണം? നിൽക്കവിടെ. പണ്ട് ഞാനൊരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് തന്നു. അതുപയോഗിച്ച് എന്റെ സർവ സ്വത്തുക്കളും ഈ നിങ്ങളുടെ പേരിലാക്കി. ഈ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരണം. ജയന്തിയുടെ ശവശരീരം വലിച്ചിഴച്ച് മുറിയിലിട്ട് പൂട്ടിയതിന് ശേഷമാണ് ഞാൻ തിരഞ്ഞെടുപ്പ് സ്ഥലത്തേക്ക് വന്നത്. ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ ഞാൻ പോലീസിന് ഫോൺ ചെയ്തു. ഇനി എനിക്ക് ഒരു ജോലിയേ ഉള്ളൂ, നിങ്ങളോടെല്ലാം യാത്ര പറയുക. അനിയ, എന്നോട് ക്ഷണിക്കൂ. പണം കൊടുത്ത് നേടിയെടുത്ത എന്റെ വിജയത്തിന് ഒരു നീർക്കുമലയുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ നീ വിജയിക്കും, നിന്റെ വിജയം ശാശ്വതമായിരിക്കും. അച്ഛാ, എനിക്ക് മാപ്പിടുക.